സാദരം ക്ഷണിക്കും. അൽഹംദുലില്ലാഹ് لا وزير له ولا نسير له ولا نذير له ولا شبيه له لا معاون له ولا مضارع له ولا مقارن له ولا وزير له وأشهد أن لا وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واجب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وفوض أمري بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأتيت الأمانة ونسعت الغمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكم مستقر ومتاع إلى حين. قال فيها تحيون وفيها تموتون ومنها تخرجون. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم: فوالله الذي لا إله إلا هو إني رسول الله إليكم خاصة وإلى الناس كافة، فوالله لتموتن كما تنامون ولتبعثن كما تستيقظون ولتجزون بالإحسان إحسانا وبالسوء سوءا. صدق رسولك النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. مثل وقوفك يوم الأرض عريانا
مستوحشن ترکل اخشائی حیرانا والنار تلهب من غیلن ومن عنقی علی العصات ورب العرش غضبانا نزلت لی بعبدنا عصا للنار عطشانا والمشركون غدا في النار يحترقوا والمؤمنون بدار الخلد سكانا وعليك حبي رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند العسي صلاة الله مع ما تغيته سلام الله إدلال قدرك عاشقنا تبخيما صلوا عليه وسلموا تسليما مدينة کو جائے یہ دل چاہتا ہے مقدر بنائے یہ دل چاہتا ہے مدینہ کے آخا تو عالم کی مولا تیری پاس آئے یہ دل چاہتا ہے مدینہ کے آخا تو عالم کی مولا تیری پاس آئے یہ دل چاہتا ہے محمد کی سیرت محمد کی باتیں سنے اور سنائے یہ دل چاہتا ہے مدینہ کو جائے یہ دل چاہتا ہے مقدر بنائے یہ دل چاہتا സമാദരണനായ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ബഹുമാന്യനായ ആദരണനായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ ഈ പുണ്യമായ സദസ്സിന്റെ സ്വാഗത പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ ആദരണീയനായ ഉമറുൽ ഫാറൂഖ് ഉദവി ഈ പുണ്യമായ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹ്റൈൻ പാർലമെന്റ് മെമ്പർ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ആദിൽ അൽ അസൂമി, നമ്മുടെ ബഹുമാന്യനായ മുഖ്യാതിഥി ഉദൈബിയ കൗൺസിലർ അബ്ദുറഹ്മാൻ ഖാസി ദുസരി, ബഹുമാന്യരായ ആശംസാ പ്രഭാഷണം നടത്തിയ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ എസ് എം അബ്ദുൽ വാഹിദ്, ബഹ്റൈൻ കെ എം സി സിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ഖുദ്ദൂസ് മുണ്ടേരി, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ബഹുമാന്യരായ സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈനിന്റെ കർമ്മധീരമായ ചരിത്ര പ്രവർത്തനങ്ങളിൽ നിർണായകമായ പ്രേരക ചാലക ശക്തികളായ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും തെളിനീരുമായി ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറഞ്ഞ സാന്നിധ്യമായി ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ ആശ്വാസത്തിന്റെ കുളിർത്തങ്ങളായ അവസാന വാക്കായി മുന്നേറുന്ന സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ ബഹ്റൈൻ ഘടകം സംഘടിപ്പിക്കുന്ന ഈ സദസ്സിന്റെ വിജയത്തിനായി അഹോരാത്ര പാടുപെടുന്ന ബഹുമാനരായ സംഘടനാ പ്രവർത്തകരെ,
പ്രവാസ ജീവിതത്തിന്റെ എല്ലാ തിരക്കുകളുടെയും ഇടയിൽ അസ്വാരസ്യങ്ങളുടെയും ആലസ്യത്തിന്റെയും അസ്വസ്ഥതകളുടെയും ഒക്കെ നടുവിൽ ഈ പുണ്യമായ നന്മയുടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അനിരൂതനായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അതരമടികളെ അനുധാവനം ചെയ്ത അനുചര വ്രതങ്ങളിലും തിരുകുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിനും ഉപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവജ്ഞരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ പുണ്യമായ സദസ്സിനു വേണ്ടി സമയ ദൈർഘ്യം ഭയന്ന് ഞാൻ എല്ലാവരുടെയും പേരുകൾ എടുത്തു പറയുന്നില്ല. ബഹുമാനരായ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ബഹുമാനനായ സെക്രട്ടറി അഷ്റഫ് കാട്ടിൽ, ഇവിടെ ഒരുമിച്ചുകൂടിയ ബഹുമാനരായ പണ്ഡിത വരേണ്യർ, ഇതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടെത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവാസികൾ, മാധ്യമ പ്രവർത്തകർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹബീബ് വേങ്ങര, ഈ പുണ്യമായ സദസ്സിന്റെ വിജയത്തിനായി അഹോരാത്രം പാടുപെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയുടെ ഹുദി. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ശീർഷകത്തിന്റെ കീഴിൽ ഇസ്ലാം ദ റിലീജിയൻ ഓഫ് ട്രൂത്ത്സ്, ഇസ്ലാം സത്യത്തിന്റെ മാർഗം എന്ന ഒരു വിഷയാധിഷ്ഠിത പ്രഭാഷണമാണ് മൂന്ന് ദിവസങ്ങളിലായി തുടർച്ചയായി ഇവിടെ നടത്തപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരാഴ്ചത്തെ കൃത്യാന്തര ബാഹുല്യത്തിന്റെ ഇടയിൽ വിശ്രമത്തിന്റെ സമയമാണ് വെള്ളിയാഴ്ച. ആ ഒരു ദിവസത്തെ യഥാർത്ഥ വിശ്രമമാണ് ഒരു വീക്കെൻഡിലും കിട്ടുക. ആ ഒരു ദിവസം നേരത്തെ തന്നെ സാധാരണ വെള്ളിയാഴ്ചയും പ്രവാസികളെ കുറിച്ച് പറയുക, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ പ്രവാസികൾക്ക് നാല് വക്കത്ത് മാത്രമുള്ള ദിവസമാണ്. പലപ്പോഴും സുബഹി പ്രവാസികൾക്ക് പൂർണ്ണമായി ഇല്ലാത്ത ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ഒരു പ്രഭാഷകൻ നാട്ടിലുണ്ടായിരുന്ന ഒരു ബഹുമാനനായ ഉസ്താദ് പ്രഭാഷണത്തിന് വേണ്ടി ഗൾഫിൽ വന്നു. അദ്ദേഹം പ്രഭാഷകന് താമസിച്ച് ആ നാട്ടിലെ അദ്ദേഹത്തിന്റെ നാട്ടിലെ പ്രവാസികളുടെ റൂമിലാണ് കിടന്നുള്ളത്. എല്ലാ ദിവസവും രാവിലെ 5 മണിയാകുമ്പോൾ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ആ ചെറുപ്പക്കാർ ഉറങ്ങുന്ന ഉസ്താദിനെ വിളിച്ചുണർത്തു. എഴുന്നേറ്റ് അദ്ദേഹം അത്ഭുതത്തോടെ പറഞ്ഞത്രേ, നാട്ടിലെ പള്ളിയിൽ കയറാത്ത യുവന്മാർ ഈ ഗൾഫിൽ വന്നപ്പോ ഇത്രത്തോളം സുബഹിക്ക് പോലും 5 മണിക്ക് അലാറം വെച്ച് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥയിൽ എന്റെ മഹലിലെ ആളുകൾ മാറിയല്ലോ എന്ന് അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമുണ്ടായി. അങ്ങനെ ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ അദ്ദേഹം ആ റൂമിൽ കിടന്നു. അതേവരെ 5 മണിക്ക് അദ്ദേഹത്തെ എല്ലാവരും തട്ടിയെഴുന്നേൽപ്പിച്ചു. വെള്ളിയാഴ്ച മാത്രം അദ്ദേഹം അവരെഴുന്നേൽപ്പിക്കുമെന്ന് കരുതി കിടന്നു. അദ്ദേഹത്തിന് സുബഹി പോയി, അദ്ദേഹം എഴുന്നേറ്റ് 8 മണിക്ക്. അപ്പൊ നോക്കിയപ്പോ കൂടെ ഉണ്ടായിരുന്ന റൂമിലുള്ള എല്ലാവരും ഈ 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽപ്പിച്ചവരൊക്കെ നല്ല ഉറക്കത്തില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അത്ര പഹയന്മാരെ, വെള്ളിയാഴ്ച ആയിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയല്ലോ ഇത്രയും ദിവസവും രാവിലെ 5 മണിക്ക്, ഇത് പിശാദിന്റെ ഇബിലീസ് നിങ്ങൾക്ക് തക്കവയുണ്ടായപ്പോ നിങ്ങൾ പഠിപ്പിച്ചതാണെന്ന് വന്നു പറഞ്ഞപ്പോ അവർ ഉസ്താദ്, ഇത്രയും നേരം 5 മണിക്ക് ഞങ്ങൾ അലാറം വെച്ച് എഴുന്നേക്കാൻ ഡ്യൂട്ടിക്ക് പോകേണ്ട സമയം, ഇന്ന് ഡ്യൂട്ടിയില്ലാത്തതിന് സുബഹി നിസ്കരിക്കാൻ വേണ്ടിയല്ല, ഡ്യൂട്ടിക്ക് കൃത്യമായിട്ട് പോയില്ലെങ്കിൽ ജോലി പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ സാധാരണ ആ സമയത്ത് എഴുന്നേൽക്കും. വെള്ളിയാഴ്ച പിന്നെ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണല്ലോ.
അതുകൊണ്ട് വളരെ കൃത്യമായി നേരത്തെ എഴുന്നേൽക്കുകയും എന്നാൽ കൃത്യത തീരെ ഇല്ലാത്തൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം. ആ അലസതകളൊക്കെ വിട്ടുമാറി ആ ഒരു ഒടിവ് ദിവസം ഇവിടെ തടിച്ചുകൂടി ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ അവസാന സലാത്തു ചൊല്ലി ദുആ ചെയ്ത് അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിനെ ദുആയ്ക്ക് പ്രത്യുത്തരം നൽകുന്ന സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇരിക്കാനുള്ള സ്ഥല പരിമിതിയുണ്ട്. സന്നഗാടകരെ സംബന്ധിച്ചോളം അവർക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും അതിനപ്പുറത്തേക്ക് ആളുകൾ റോഡിലുമൊക്കെയായി നിൽക്കുകയാണ്. പരമാവധി ആളുകൾ റോഡിലൊക്കെ തടിച്ചുകൂടിയാൽ നമുക്കറിയാം ഗൾഫാണ്, അവിടെ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ റോഡിലൊക്കെ തടിച്ചുകൂടിയാൽ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും അകത്തോട്ട് കയറി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടിലുണ്ട്, തറയിലൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. നേരത്തെ ഹുദവി പറഞ്ഞ പെട്രോമാക്സിന്റെ വെളിച്ചത്തിലുണ്ടായ അതിന്റെ ഒരു ശൈലി, ചൂട്ടുകറ്റയൊക്കെ പിടിച്ച് ഓലമടലിന്റെ മുകളിൽ ഇരുന്ന് വകത് കേട്ട ആ പഴയ വകതിന്റെ ഒരു ഒരു ബൃഹാദുരന്ത സ്മരണ നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ അത് തറയിലൊക്കെ ഇരുന്ന് വകത് കേട്ട് പരമാവധി ആളുകൾ അങ്ങനെ അകത്തോട്ട് കയറി ഇരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഇൻഷാഅള്ളാ വരുന്ന ദിവസങ്ങളിൽ നാളെ എത്രത്തോളം ആളുകൾ ഉണ്ടാകും എന്നെനിക്ക് ആശങ്കയുണ്ട്. കാരണം വെള്ളിയാഴ്ച വരുന്ന ആളുകൾ ശനിയും ഞായറും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ നമ്മുടെ വിഷയം കണ്ടിന്യൂ ആയി തുടർച്ചയായി ഇന്ന് നിർത്തിയെടുത്തെന്നാണ് ഇൻഷാഅള്ളാ നാളെ തുടങ്ങുക, നാളെ നിർത്തിയെടുത്തെന്നാണ് മറ്റന്നാൾ തുടങ്ങുക. കാരണം വളരെ വിശാലമായൊരു വിഷയം ഇസ്ലാം സത്യത്തിന്റെ മതം എന്ന വിഷയം ഏത് രീതിയിലൊക്കെയാണ് പറയേണ്ടത് എന്നത് തന്നെ ഒരു വലിയ ആശങ്ക ഉണർത്തുന്ന ഒരു വിഷയമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നാം ഏറെ മനസ്സിലാക്കേണ്ട ഒരാളുടെ പ്രശ്ന കലുഷിതമായ സാഹചര്യത്തിൽ നാം അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സമസ്ത കേരള സുന്നി ജമാഅത്ത്, നമ്മുടെ പണ്ഡിത കേരളത്തിന്റെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ മൺമറഞ്ഞു പോയ രണ്ട് മഹാരഥന്മാർ നേതൃത്വം നൽകി വന്ന മനോഹരമായി ജീവിക്കുകയും അതിനേക്കാൾ മനോഹരമായി വിട പറയുകയും വിട പറഞ്ഞതിന് ശേഷം മണ്ണിലേക്ക് പച്ചമണ്ണിലേക്ക് മലർന്നു കിടക്കുമ്പോഴും മാനവ മനസ്സുകളിൽ മായാതെ മറയാതൊരു മനുഷ്യരാതെ പോലെ മഹാനായി നിലകൊണ്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതിലാളിത്യത്തോടെ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേൽവിലാസത്തിന്റെ നടുവിലും തെങ്ങിത്തോപ്പിന്റെ നടുവിലെ ഊടുമേഞ്ഞ ഒരു കൊച്ചുകൂരയിൽ അതിലാളിത്യത്തോടെ ജീവിച്ച് അതിനേക്കാൾ വലിയ ലാളിത്യത്തോടെ പതിനായിരങ്ങളുടെ ഭക്തിനിർഭരമായ ജനാദ നമസ്കാരത്തോടെ വിട പറഞ്ഞു പോയ ബഹുമാനനായ മർഹൂം കാളമ്പാടി ഉസ്താദും നേതൃത്വം നൽകി അവിടെ നിന്ന് പിന്നീട് ഇസ്ലാമിക കൈരളിയുടെ വാക്കായ ബഹുമാനനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെയും ബഹുമാനനായ വന്ദ്യവയോധികനായ സാത്വികനായ എന്നെ ഏറെ അമ്പരപ്പിച്ച ഒരു വാക്കുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ബഹ്റൈൻ എയർപോർട്ടിൽ വന്നിറങ്ങി എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ സംഘാടകനായ ബഹുമാനനായ അഷ്റഫ് സാഹിബ് എന്നോട് പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായ ബഹുമാനനായ കോയക്കുട്ടി ഉസ്താദ് തവല്ലല്ലാഹു ഉംറഹു അല്ലാഹു സുബ്ഹാനഹു വതആല ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി ഒരു വിമാനയാത്ര നടത്തിയത് ഈ സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ ബഹ്റൈനിലേക്കാണ്. ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആയിരക്കണക്കിന് ആർഭാടങ്ങളുടെ നടുവിലൂടെ ജീവിക്കാൻ സാധ്യതയുള്ളപ്പോഴും പരമസാത്വികനായി ഒരൊറ്റ പ്രാവശ്യം മാത്രം വിമാനയാത്ര നടത്തിയ ഒരു സംഘടനാ പ്രസിഡന്റിനെ കാണാൻ കഴിയുമെങ്കിൽ അത് ബഹുമാനനായ ആനക്കര കോയക്കുട്ടി ഉസ്താദാണ് എന്ന് പറയാൻ കഴിയുന്ന മേന്മയും ആർഭാടവും പറയാനാണ്. ലാളിത്യത്തിന്റെ ആത്മീയതയുടെ അവസാനത്തെ വാക്ക് പറയാൻ കഴിയുന്ന ആ നിസ്തുലമായ ലാളിത്യത്തിന്റെ പാതയിലൂടെ നയിച്ചു കൊണ്ടുപോയ ആധികാരിക സംഘടനയായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ബഹ്റൈനിന്റെ സാമൂഹിക പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാണത്തിന്റെ പതിറ്റാണ്ടുകൾ പിന്നിട്ട സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി ഈ പ്രഭാഷണ വേദി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നാടിന്റെയും വീടിന്റെയും അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഈ പ്രവർത്തനത്തിനുന്ന ഇതിന്റെ ബഹുമാനരായ പ്രവർത്തകർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ നാട്ടിലും വീട്ടിലും അള്ളാഹു സുബ്ഹാനഹുവത്തആല പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ഉണ്ടാകണം.
എന്ന ഒരൊറ്റ വിനീതമായ അപേക്ഷയോടുകൂടി ഞാൻ എന്റെ പ്രഭാഷണ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. പരമാവധി ഫ്രണ്ടിൽ പായ കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ കേൾക്കുക, പായ കേട്ട് വാത് കേൾക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ പായ കേട്ട് വാത് കേൾക്കുന്ന ആദ്യമായിട്ട് പരമാവധി സൗകര്യങ്ങൾ ഉപയോഗപ്പെടുന്നു. പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും അനങ്ങരുത്, അവസാനം വരെ കേൾക്കുക. ഏറെയൊന്നും പോകില്ല. കൃത്യം ഇന്നിപ്പോ ഒരു ഉദ്ഘാടനമൊക്കെ ഉള്ളതുകൊണ്ട് ഒരല്പം നീണ്ടുപോയി. ഇൻഷാല്ലാ നാളെ മുതൽ ഒരു ഔപചാരികതയും ഉണ്ടാവില്ല. കൃത്യം 8:30 നമ്മുടെ പ്രഭാഷണം തുടങ്ങും. കാരണം ഈ വിഷയം 3 ദിവസം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇന്ന് തീരാത്ത വിഷയം അടുത്തടുത്തുണ്ട്, അവിടെ വരാൻ പറയാം. ഇവിടെ അതങ്ങനെ വരാൻ പറയില്ല. ആകെ എറണാകുളം ജില്ലയുടെ വിസ്തീർണമുള്ളൂ, വേറെ അപ്പുറത്ത് സ്ഥലത്തേക്ക് വരാൻ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു വിഷയം പറഞ്ഞു പൂർത്തിയാക്കി അവസാനം പോകുമ്പോൾ പൂർത്തിയായില്ല എന്ന ഒരു ആശങ്ക നമുക്കുണ്ടാകാത്ത രീതിയിൽ കൃത്യം 8:30 തന്നെ പരമാവധി ഈ വിഷയം പറഞ്ഞു തീർക്കാനുള്ള സാഹചര്യം എല്ലാവരും ഉണ്ടാക്കണം. ഇനി നാളെ ഡ്യൂട്ടി ഉണ്ട്, ഇപ്പം താമസം വന്നാലും കുഴപ്പമില്ല. എല്ലാവരും എത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും പ്രഭാഷണം തീരുന്നതുവരെ നിന്ന് അവസാന സലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഇൻഷാല്ലാ നമുക്ക് റാഹത്തായി പിരിയാം. അള്ളാഹു സ്വീകരിക്കുമാറാകും. ഇങ്ങോട്ട് ഇരുന്നോളി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ ബോസൊക്കെ ആയിരിക്കും, പക്ഷേ അതിനങ്ങനെ ബോസൊന്നുമില്ല. അവർ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഞാനിവിടെ പറയാൻ പോകുന്ന ഖുർആനാണ്. വൈദാ ഖുർആൻ പറയുന്ന സദസ്സിൽ 2 ജോലിയുള്ളൂ. വൈദാ കുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്തമിഉ ലഹു, ആദ്യം അത് ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹുവിന്റെ വാക്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാൻ ഏതാണോ തടസ്സം അത് ഒഴിവാക്കുക. അതുകൊണ്ട് മൊബൈലിൽ എല്ലാവരും സൈലന്റ് മോഡിലാക്കുക. ഇടിയെടുത്ത കുഴപ്പമില്ല, സൈലന്റ് മോഡിലാക്കുക. സ്വിച്ച് ഓഫ് ചെയ്യുക. ഇനി അതിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ സൈലന്റ് മോഡിലാക്കുക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചവർ സ്വിച്ച് ഓഫ് ആക്കുക, കഴിക്കാത്തവർ സൈലന്റ് മോഡിലാക്കുക. അത്യാവശ്യം ഫോണുകളൊക്കെ വരാനുണ്ടാവും. 2, അൻസിത്തൂലഹു, ആ കേൾക്കുന്ന ഖുർആൻ വളരെ നിശബ്ദമായി ചിന്തിക്കുക. ലഅല്ലകും തുർഹമൂന, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ വർഷിക്കപ്പെട്ടേക്കാം. അല്ലാഹു ഖുർആൻ കേൾക്കുകയും ഫീദൗലിൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിലൂടെ ഞാൻ എന്റെ വിഷയത്തെ മുന്നോട്ട് വമിക്കുകയാണ്. ആ ഖുർആൻ കേൾക്കുകയും ചിന്തിക്കുകയും അതിലൂടെ അല്ലാഹുവിന്റെ അപാരമായ കരകാണാ കടലി പോലെ കരകവിഞ്ഞൊടുക്കുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അനുസ്യൂതമായ അമൃത പ്രവാഹം പ്രവഹിക്കുന്ന ഒരു പുണ്യസദസ്സായി സ്വീകരിച്ച് ദുആയ്ക്ക് മറുപടി കിട്ടുന്നവരായി നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ശീർഷകം തന്നെ ഇസ്ലാം ദ റിലീജിയൻ ഓഫ് ട്രൂത്ത്, ഇസ്ലാം സത്യത്തിന്റെ മതം എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മാനവരാശിക്ക് വഴികാട്ടിയായി നൽകിയ അന്യൂനമായ, ന്യൂനതകളില്ലാത്ത, അപൂർണതകളില്ലാത്ത, പൂർണ്ണമായി ഇസ്ലാം എന്ന് പറയുന്ന ഏറ്റവും വലിയ മാർഗ ദാർശനിക പ്രസ്ഥാനം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര തന്നെ സത്യത്തിലേക്ക് മാനവരെ മാടി വിളിക്കുവാനാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. വിദ്യയുടെ പുറകെയല്ല, ഭാവനകളുടെയും വിദ്യയുടെയും പുറകിലല്ല, സത്യമായ കാര്യത്തിന്റെ പുറകെ മാത്രം. ഏതാണോ സത്യം, ആ സത്യത്തിന്റെ പുറകെ വയ്ക്കുകയും ആ സത്യത്തിന്റെ അവസാനത്തെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുന്ന മഹാന്മാരായ മനുഷ്യരായി മാറാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ സൂചിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ കുറിച്ച് തന്നെ അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുക. അള്ളാഹു പറയുകയാണ്, സത്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു മഹോന്നതനാണ്, സ്തുതികീർത്തനങ്ങളുടെ ഉടമയാണ്, അവൻ അന്യൂനനാണ്, അവൻ സമാനതകൾ ദർശിക്കാൻ കഴിയാത്തവനാണ്. അള്ളാഹുവാണ് സത്യം, അവനല്ലാതെ ഒരു അസത്യമില്ല. ആദ്യമായി ഏകനായ അള്ളാഹുവിനെ 5 നേരം കൈകെട്ടി നിസ്കരിക്കുമ്പോ ആരുടെ മുമ്പിലാണോ മനസ്സ് ശരീരവും സമർപ്പിക്കുക, ആ അള്ളാഹുവിനെ ആദ്യമായി വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു സത്യമാണ്, ഇസ്ലാം സത്യത്തിന്റെ മതമാണ്. ആദരവായ അള്ളാഹുവിന്റെ വിശുദ്ധനായ അള്ളാഹുവിനെ ലോകത്ത് പരിചയപ്പെടുത്താൻ, അള്ളാഹുവിന്റെ സംസാരമെന്ന് നമ്മളോട് പരിചയപ്പെടുത്തിയ വിശുദ്ധമായ ഖുർആനിനെ, ആ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്ന വാക്ക്
അല്ലാഹു പറയുകയാണ് ഈ വേദഗ്രന്ഥത്തെ നിങ്ങൾക്ക് ഞാൻ അവതീർണമാക്കി തന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലജിനാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഏറ്റവും വലിയ ജീർണതയുടെ അധപ്പതനത്തിന്റെ അഥവ ഭാവതലങ്ങളിലോട്ട് കടന്നുപോയ 6 നൂറ്റാണ്ടിലെ കാട്ടുതപികളെ സ്വർഗത്തിന്റെ സുവർണപാത കാണിച്ചു കൊടുക്കാൻ വന്ന ഈ വിശുദ്ധമായ ഖുർആൻ, യാതൊരുവിധ സന്ദേഹങ്ങൾക്ക് ഇടമില്ലാണ്, യാതൊരുവിധ തർക്ക വിതർക്കങ്ങൾക്ക്, ഖണ്ഡന മണ്ഡലങ്ങൾക്ക്, വാദപ്രതിവാദങ്ങൾക്ക് യാതൊരുവിധ ഇടമില്ലാണ്. എല്ലാത്തിന്റെയും അവസാനത്തെ വാക്കായി സത്യത്തിന്റെ പ്രബോധനത്തിന്റെ ഗ്രന്ഥമായി ഈ വിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു നൽകുകയാണ്. ഇസ്ലാം ദ റിലീജിയൻ ഓഫ് ട്രൂത്ത് എന്ന വിഷയത്തിന്റെ മേൽ നാം സംസാരിക്കുമ്പോൾ അല്ലാഹ് പറയുന്നു അവനാണ് സത്യം, ഖുർആൻ പറയുന്നു അതാണ് സത്യം. അല്ലാഹുവിനെ ഖുർആനിലൂടെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ലോകത്തോട്ട് കടന്നു വന്ന ലോക മാനവീക ദർശനത്തിന്റെ ആചാര്യൻ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രം നമ്മൾ തമ്മിൽ എതിരുണ്ടോ? സലാത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച, അത് ചൊല്ലാൻ പറ്റാത്തവർക്ക് നേരെ പോയി കിടന്നുറങ്ങും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സദസ്സിലില്ലെങ്കിൽ പിന്നെ ഇപ്പൊ എവിടെയാ സലാത്തുണ്ടോ? ചില സലാത്ത് മജ്‌ലിസിന്റെ വാർഷികത്തിനൊക്കെ വന്നിരും, പക്ഷെ സലാത്ത് ഉണ്ടാവില്ല, അവിടെ ഉണ്ടാവില്ല. ഏത് സമയത്ത് സലാത്ത് നമ്മൾ ഉണ്ടാവണം? പേരുകൊണ്ട് മാത്രം എഴുതില്ല. ഇവിടെ കോഴിക്കോട് ഒരു മുതലക്കുളം മൈതാനം, ഇവിടെ മുതലയില്ല കുളവില്ല, പക്ഷെ പേര് മുതലക്കുളം മൈതാനില്ല. നമ്മുടെ നാട്ടിലെ തിരിച്ചറിയക്കാട്ട് പോലെ, ആ കാട്ടിന്റെ പേര് തിരിച്ചറിയക്കാട്ടെന്നാണെങ്കിലും അതിലെ ഫോട്ടോ ഇട്ടിട്ട് മനുഷ്യനെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. പേര് തിരിച്ചറിയക്കാട്ടെന്നാണെങ്കിലും അതിന്റെ ഫോട്ടോ ഇട്ട് വാപ്പാനെ പോലും തിരിച്ചറിയാൻ പറ്റൂല. അപ്പൊ പേരുകൊണ്ട് മാത്രം ജീവിക്കുന്നവരായി നമ്മൾ മാറി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തോട് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു തന്നെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് ഇന്ന അർസൽനാക ബിൽ ഹഖി നദീറൻ വബശീറ, അള്ളാഹുവിന്റെ തിരുദൂതരെ ഇന്ന അർസൽനാക ബിൽ ഹഖി അങ്ങനെ ഞാൻ അവതരിപ്പിച്ചത് ഈ സത്യത്തിന്റെ പ്രബോധകനായി, വിദ്യയല്ല, ഭാവനകളല്ല, വാക്വിലാസങ്ങളല്ല, വാക്വൈഭവങ്ങളല്ല, എല്ലാത്തിനെയും വിദ്യയിലേക്കും ഭാവനയിലേക്കും ജനങ്ങളെ നയിക്കാനല്ല, അവസാനത്തെ ശാശ്വതമായ സത്യത്തിലേക്ക് മാനവരാശിക്ക് മാർഗദർശനം നൽകാനാണ്. അള്ളാഹുവിന്റെ തിരുദൂതരെ ഇന്ന അർസൽനാക ബിൽ ഹഖി ബശീറം വനദീറ, അങ്ങനെ ഞാൻ അവതരിപ്പിച്ചത് സത്യത്തെ പറയാനാണ്, ആ സത്യത്തിന്റെ ലോകത്തിലേക്ക് മാനവരെ ദർശനം നൽകാനാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമുദ്ര ഏതൊരു ദാർശനിക പ്രസ്ഥാനത്തെക്കാളേറെ നവനവങ്ങളായ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും ഉടലെടുത്ത ഭൂമിയിൽ തന്നെ ചരമഭൂമിയാവുകയും ചെയ്യുന്ന തകർന്നടിയുന്ന ഇസങ്ങളുടെയും പിടിതെഴുതപ്പെയ്യുന്ന പ്രതിമകളുടെയും മൂകമായ ഭീനവിരാമത്തിന് നടുവിൽ വിശുദ്ധമായ ഇസ്ലാം ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രചാരണത്തിന് മുമ്പിൽ നിൽക്കുന്ന മതമായി മാറുമോ? സാക്ഷാൽ അമേരിക്കയിൽ പോലും ഒരു വർഷം 20,000-ത്തിലധികം ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നു വരുന്ന രീതിയിൽ ഇസ്ലാം എന്ന് പറയുന്ന സത്യത്തിന്റെ മതം ലോകത്തിന്റെ മുമ്പിൽ ഏത് ബുദ്ധിജീവികളുടെയും ഏത് മനുഷ്യന്റെയും, സാധാരണക്കാരനും ബുദ്ധിജീവികൾക്കും രാക്ഷസനും മുതലാളിക്കും തൊഴിലാളിക്കും പണ്ഡിതനും ഭാവനും എന്ന് വേണ്ട ആർക്കും ജീവിതത്തിന്റെ അകത്തളങ്ങളിലോട്ട് കടന്നതെന്ന് സ്വാധീനം വരുത്തി ലോകത്തിന്റെ മുമ്പിൽ അവനെ വിശാലമായ സ്വർഗലോകത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ലോകത്തിലെ ഏറ്റവും വലിയ പ്രബോധനത്തിന്റെ ഗ്രന്ഥമായി, ആയിരക്കണക്കിന് ആളുകൾ ഏറ്റവും കൂടുതൽ കൺവെർട്ട് ചെയ്യപ്പെടുന്ന മതമായി ഇസ്ലാം മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ഇസ്ലാം സത്യത്തിന്റെ മതത്തിലേക്ക്, സത്യത്തിന്റെ മാർഗത്തിലേക്ക് നമ്മെ മാടി വിളിച്ചതുകൊണ്ടാണ്. ആ മുഖം ഞാൻ സൂചി കൂടുതൽ വിശേഷിപ്പിക്കുന്നില്ല, കാരണം ഇന്ന് ലോകത്തിന്റെ ചർച്ച ഭാവനയെക്കുറിച്ചാണ്, സത്യത്തെക്കുറിച്ചല്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച ആദ്യമായി എന്റെ വിഷയത്തിന്റെ ശീർഷകമായി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ചർച്ച ഭാവനാ ലോകത്തിലാണ്. ചന്ദ്രനിൽ താമസിക്കാൻ കഴിയുമോ? ചന്ദ്രനിൽ വെള്ളമുണ്ടാകുമോ? ചന്ദ്രന് ഉയരത്തേറ്റ് തുടങ്ങാൻ കഴിയുമോ? ചൊവ്വയിൽ മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടാകുമോ?
ഇനി ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമോ? ഇനി ഒരിക്കൽ കൂടി കുടിവെള്ളത്തിന് വേണ്ടി മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമോ? ഈ ഭൂമിയുടെ സമാനമായ സ്വഭാവമുള്ള ഗോളങ്ങൾ നക്ഷത്രാന്തര സമൂഹത്തിലോ സ്പേസിലോ ഉണ്ടാകുമോ? മനുഷ്യന് ചുവയിൽ എത്ര നാൾ താമസിക്കാൻ കഴിയും? സൗരോർജ്ജത്തിന് ഒരിക്കൽ കൂടി ഭൂമിയിൽ കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയുമോ? ഏതൊക്കെ ധാതുരമണങ്ങളാണ് മണ്ണിൽ അടിഞ്ഞു ചേർന്നിട്ടുള്ളത്? ഇങ്ങനെ ലോകത്തിൽ ഭാവനയുടെ ലോകത്താണ് മനുഷ്യന്റെ എല്ലാ ചിന്തകളും ഇന്ന് കടന്നുകൊണ്ടുപോവുക. എല്ലാവരും ഭാവനയിലാണ്. ഇനി ഒരിക്കൽ കൂടി ചൊവ്വയിൽ പോകാൻ കഴിയുമോ? ചന്ദ്രന്റെ വെള്ളം ഉണ്ടാകുമോ? ആർക്ക് യാതൊരുവിധ തീർച്ചയുമില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കപ്പെടുന്നത് ഈ ഭാവനയ്ക്ക് വേണ്ടിയാണ്. ഭൂമിയെക്കുറിച്ചുള്ള നിരീക്ഷണ ഗമന പരീക്ഷണങ്ങൾ, യഥാർത്ഥത്തിൽ നിങ്ങളും ഭാവനയുടെ ലോകത്താണ്. ബഹ്റൈൻ ഡെവലപ്പ് ആകുമോ? 2020 ഷെയർ മാർക്കറ്റ് ഉണരുമോ? നമ്മുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും? നമ്മളെല്ലാവരും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തകൾ കൊള്ളാം. എല്ലാവരും അവരവരുടെ ഭാവനയുടെ ലോകത്താണ്. ആ ഭാവനയുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവൻ കൺമുമ്പിലുള്ളത് കാണുന്നില്ല എന്നത് തന്നെയാണ്. അവന്റെ കൺമുമ്പിലുള്ള സത്യത്തെ, യാഥാർത്ഥ്യത്തെ വിട്ട് അവന് പ്രാപിക്കാൻ കഴിയാത്ത ഭാവനയുടെ ലോകത്തിന്റെ കണക്കുകൂട്ടലുകളുമായി, ജ്യാമിതീയ കണക്കുകളുമായി മനുഷ്യൻ ഈ മണ്ണിന്റെ മുകൾ ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ഉമ്മമാര് പറയുമായിരുന്നു, 10-ാം ക്ലാസ് കഴിഞ്ഞാൽ മക്കളെ, പെൺകുട്ടികളെ കോളേജിലേക്ക് വിടാൻ പേടിയാകുന്നു. കോളേജ് എന്ന് പറഞ്ഞാൽ ഇനി മനുഷ്യർ കുട്ടികൾ വഴിതെറ്റി പോകുന്ന കാലമല്ലേ? അതിൽ നിന്ന് മാറി ഇന്ന് കേരളത്തിലെ അമ്മമാരും ഉമ്മമാരും പെൺമക്കളെ നേഴ്സറിയിൽ വിടാൻ പേടിയാകുന്നു എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ കേരളീയ സാഹചര്യം മാറിപ്പോയത്, നമ്മുടെ ഒരു കലുഷിത സാഹചര്യം മാറിപ്പോയത് കൺമുമ്പിലുള്ള യാഥാർത്ഥ്യത്തെ വിട്ട് വരാനിരിക്കുന്ന ഭാവനയുടെ ലോകത്തിൽ അഭിരമിക്കാൻ മനുഷ്യൻ ശ്രമിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധാർമികതയുടെ അധപതനത്തിന്റെ കാരണം എന്ന് ആദ്യമായി അടിവരയിടുക. ഇവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ പ്രഖ്യാപനം. നമുക്ക് തുടങ്ങാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്റെ കൂടെ സഞ്ചരിക്കണം. ഞാൻ ആദ്യം ഒരു ഇസ്ലാം പറഞ്ഞ സത്യത്തെക്കുറിച്ച്, കൺമുമ്പിൽ കാണുന്നതിനെ കുറിച്ച്, ഈ ഒറ്റ ചിന്തകളിലേക്ക് കടന്നു പോകാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഭൂമിയിൽ നല്ലവനായി ജീവിക്കുവാനും നല്ലവനായി മരിക്കുവാനും നമുക്ക് കഴിയൂ. അള്ളാഹു നമ്മളെ അങ്ങനെ തന്നെ ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നിങ്ങളെന്ന മനുഷ്യന്മാരെ, ഇവിടെ ആമീൻ പറയാൻ ഹുക്കൂമത്തിന്റെ അനുവാദം ഒന്നും വേണ്ടല്ലോ. കാണും പരിപാടി നടത്താനല്ലേ മുനിസിപ്പാലിറ്റിയുടെ അനുവാദം വേണം. ആമീൻ പറയാൻ വേണം. എല്ലാത്തിനും നമ്മുടെ നാട്ടിൽ വന്നല്ലോ മണ്ണെടുക്കാൻ പഞ്ചായത്തിന്റെ അനുവാദം വേണം. പക്ഷെ മണ്ണിട്ട് മൂടാൻ ആരുടെ അനുവാദം വേണം? നിന്റെ വീട്ടിൽ വീട് വെക്കണമെങ്കിൽ മണ്ണെടുക്കാൻ പഞ്ചായത്തിന് അനുവാദം വേണം. പക്ഷേ നിന്നെ 6 മണ്ണിൽ കൊണ്ടുപോയി മണ്ണെടുത്ത് കുടിച്ചിടാൻ ഒരാളുടെ അനുവാദവും വേണ്ട. ആരും അനുവാദം തന്നില്ലെങ്കിൽ തന്നെ കൂടുതലിനാൽ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ 10 മണിക്കൂറിനകം ഭൂമിയുടെ മണ്ണിന്റെ മുകളിൽ നിന്നെ വെച്ചിരിക്കാനും കൂടില്ല. അതാണ് മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സത്യവും അത് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1.5 വയസ്സുകാരിക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ലോകം മാറുമോ? 1.5 വയസ്സുകാരി 1.5 ഗ്രാം സ്വർണത്തിന് വേണ്ടി കരുത്തെടുത്തു കൊല്ലുന്ന ലോകത്തിന്റെ മുമ്പിലും, ബാല്യഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ലോകത്തോട് പറയുക, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ പോലും, പെണ്ണിനെ പകൽ വെളിച്ചത്തിൽ സമാധാനത്തോടെ നടക്കാനുള്ള ബില്ല് പാസ്സാക്കപ്പെട്ടു. ആ പാസ്സാക്കപ്പെട്ട ബില്ലിന് വേണ്ടി വാദപ്രതിവാദങ്ങൾ നടക്കുന്നു, പ്രത്യേകമായ കമ്മീഷനുകൾ ഉണ്ടാകുന്നു. പക്ഷേ ആദ്യമായി ലോകത്തൊരു മനുഷ്യനെ നന്മയുടെ മാർഗത്തിലൂടെ നടക്കാൻ കഴിയണമെങ്കിൽ, അടിവരയിട്ട് ഞാൻ പറയുകയാണ്, കണ്ണിന്റെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തുടങ്ങുകയാണ് സൂറത്തുൽ ബഖറ. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹുമ, അവരെ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ മനുഷ്യ ദമ്പതികളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. നമുക്കെല്ലാവർക്കും അറിയാം, ആമുഖം പറഞ്ഞെന്നാൽ സമയം വിഷയത്തിലോട്ട് കടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിനിടയിൽ ഇൻഷാഅള്ളാ നമുക്ക് വിശാലമായിട്ട് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ ആമീൻ എപ്പോ ശക്തി പറയണം അപ്പൊ ഞാൻ വാവ്. കാരണം അതിന്റെ അർത്ഥം ഉറക്കം തുടങ്ങിയെന്നാണ്.
ആമീന് ശക്തി ഉണ്ടാകണം. റമദാനിൽ പറയണ ആമീൻ മാതിരിയാവരുത്. റമദാനിൽ അവിടെ ഒരു അന്തപ്പെട്ട പറച്ചിലാണ് നവൈതു സൗമ ഖദിൻ. അത് പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് തറാവി ഇത്ര വട്ടം തീർന്നു നമുക്ക് തോന്നുന്നത്. ഒരു പാതി ഉറക്കത്തിന് നിസ്കരിക്കണം തറാവി. ആമീന് ശക്തി ഉണ്ടാകണം, എന്നാലേ സദസ്സിന് ശക്തി ഉണ്ടാവും. സലാത്തിന് ശക്തി ഉണ്ടാകണം, സദസ്സിന് ശക്തി ഉണ്ടാവും. ഖുർആൻ ഒരു രംഗം നമ്മളോട് പറയുക, നന്നായിട്ട് ശ്രദ്ധിച്ചേക്കണം. ഇവിടെ നിന്നാണ് നമ്മുടെ വിഷയം പോകുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറഞ്ഞൊരു പരമ സത്യമുണ്ട്. നിങ്ങൾ എവിടെ പോയിട്ട് രക്ഷയില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരെയും വിലക്കപ്പെട്ട കനി കടിച്ച കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല നേരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. രണ്ടുപേരും അള്ളാഹു ചെയ്ത കൽപ്പനയോട് എതിര് പ്രവർത്തിച്ചു. സ്വർഗമെന്ന് പറയുന്ന അനുഗ്രഹികൾ അനുഗ്രഹങ്ങളുടെ അപാരമായ ലോകത്തു നിന്ന് ആഗ്രഹിച്ചതെല്ലാം കൈമുമ്പിലെത്തുന്ന, കണ്ണുകൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതിന് പരിമിതിയില്ലാത്ത സ്വർഗലോകത്തു നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹുമ രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വലിയ ചർച്ച നടത്തി. എന്തായിരുന്നു ചർച്ച? ആദം നബിയോടും ഹവ്വാ ബിബിയോടും അല്ലാഹു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളുക. എവിടേക്കാ പോകേണ്ടത്? സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ എവിടേക്കാ പോകേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന കാലാ റബ്ബനാ വലംനാ അംബുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹ് പറയുകയാണ്, വിലക്കപ്പെട്ട പഴം കടിച്ചപ്പോ സ്വർഗലോകത്തിന്റെ അനുഗ്രഹങ്ങളുടെ സങ്കേതത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോ അല്ലാഹ് പറഞ്ഞു, അത്രേ ആദം ഹവ്വാ ദമ്പതികളെ സ്വർഗത്തിന്റെ വാസപതിയാക്കുക, ഇനി നിങ്ങൾ പോയിക്കൊള്ളുക. ഈ സ്വർഗലോകത്തിന്റെ ജീവിതത്തിന് പരിസമാപ്തി കൊടുക്കുകയാണ്. ഇനി സ്വർഗലോകത്ത് നിങ്ങൾക്ക് ജീവിതമില്ല. ഇനി നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടതെന്നറിയുമോ? ഈ അഗ്നലോക ബ്രഹ്മാണ്ഡ കടാകത്തിനെ സിദ്ധിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഈ കാണുന്ന ഗോളങ്ങളെയും ഗോളാന്തര ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും നക്ഷത്രാന്തര സമൂഹത്തെയും ഈ നമൂനകളും താരാപഥങ്ങളും സ്പേസുകളും ഉൽക്കകളും ഒക്കെ സിദ്ധിച്ച് പരിപാലിച്ച പടച്ച നമ്പുരാ പറയുകയാണ്, വലക്കും ഫില്ലി മുസ്തകറു. അല്ലാ പറയുകയാണ്, ആദം ഹവ്വാ ദമ്പതികളെ, ആദി മനുഷ്യനോടുള്ള പറയുകയാണ്, ഭൂമി എന്ന് പറയുന്ന ഒരു ഗോളമുണ്ട് എന്റെ സിദ്ധികളിൽ. ആദ്യമായി ഭൂമിയെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നതിന് വിടയാ ഈ പ്രവാസ ലോകത്തിന്റെ തിരക്കുകളുടെ ഇടയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പ്രവാസികളോട് അഭിസംബോധന ചെയ്യുമ്പോ ഭൂമി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗോളത്തെക്കുറിച്ചുള്ള ചർച്ച ആദ്യമായി നടത്തുന്നതാരാ? ഗലീലിയോ അല്ല, ഗലീലിയോ അല്ല, പ്ലേറ്റോ അല്ല, കോപ്പർനിക്കസ് അല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല, ലോകത്തിലെ ഭൂമിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് അമേരിക്കയുടെ നാസ എന്ന ഗവേഷണ കേന്ദ്രത്തിലല്ല. അള്ളാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റജിനാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ എന്താണെന്നറിയാതിരുന്ന ജനതയുടെ മുമ്പിലേക്ക് ഒരു കയ്യിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും മറുകയ്യിൽ ചാട്ടവാറും ചുണ്ടിൽ ചൂളം വിളിയുമായി ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെയും കുട്ടിക്കൊണ്ട് നടത്തിക്കൊണ്ടുപോയ ഒട്ടകത്തിന്റെ കടിഞ്ഞാണം പിടിച്ച് ഒരു നാഗരികതയുടെ പുരോഗമനം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു സിവിലൈസേഷൻ ലോകത്തിന് പരിചയമില്ലാത്ത ലോകത്തോട് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത ഒരു പള്ളിക്കൂടത്തിന്റെ പടിവാതിന് കടന്നിട്ടില്ലാത്ത അന്നബീലുമില്ലൂനൂമ നിരക്ഷരനായ പ്രവാചകൻ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ഗുരുമുഖത്തിൽ നിന്ന് അക്ഷരാഭ്യാസം പഠിച്ചിട്ടില്ലാത്ത അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുകയാണ് അബൂദഹലെ ഉത്തുബത്തെ ശൈബത്തെ. അല്ലാഹ് പറയുകയാണ്, ഭൂമി എന്ന് പറയുന്ന ഒരു ഗോളമുണ്ട്, ആദ്യമായി ഭൂമിയെ കുറിച്ച് ചർച്ച നടന്നത് സ്വർഗലോകത്താണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ പരമമായ സത്യമില്ലത്രേ, അല്ലാഹ് പറഞ്ഞ് നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. ആ ഭൂമിയുടെ പ്രത്യേകത എന്താ? നമ്മളെന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ സ്വപ്നത്തിന്റെ കൊട്ടാരങ്ങൾ പടുത്തുയർത്തിയ എന്തിനു വേണ്ടിയാണോ നമ്മൾ ജീവിക്കുക, എവിടെയാണോ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലാഹു അസന്നിഗ്ധമായി സത്യത്തിന്റെ ഏറ്റവും ആമുഖ ഭാഷണമായി അല്ല പറഞ്ഞു വന്നേ. ആ ഭൂമിയുടെ പ്രത്യേകത ഏതെന്നറിയോ? ഓരക്കും ഫില്ലറി മുസ്തഖറുൻ, വലക്കും ഫില്ലറി മുസ്തഖറുൻ, വമതാഉൻ ഇലാഹീൻ. ആ ഭൂമി
താമസിക്കേണ്ടത്. ആ ഭൂമിയിലാണ് മനുഷ്യവാസം തുടക്കം കുറിക്കപ്പെടേണ്ടത്. അല്ലാഹ് പറഞ്ഞു, എത്ര നാളാ ഭൂമിയിൽ ജീവിക്കേണ്ടത്? ഈ മണ്ണിന്റെ മുകളിൽ എവിടെ വരെയാണ്? ഒരു നിശ്ചിത കാലാവധി വരെ, ഞാൻ നിർണയിക്കുന്നത് വരെ, ഞാൻ നിശ്ചയിച്ചത് വരെ. സഹോദരങ്ങളെ, അള്ളാഹ് പറഞ്ഞു വിട്ടതാണ് ഭൂമിയിൽ ജീവിക്കുമ്പോ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊള്ളുക. ഇവിടെ നിങ്ങൾ ആവാസ വ്യവസ്ഥകളെ പഠിപ്പിച്ചെടുത്തുകൊള്ളുക. ഏതുവരെ? ഞാൻ തീരുമാനിക്കുന്ന ഒരവധി വരെ, ഞാൻ തീരുമാനിക്കുന്ന ഒരവധി വരെ. ആ അവധി ഏതുവരെയാണ്? ആ അവധി ഏതുവരെയാണ്? ആ അവധിയുടെ അവസാനം എവിടെ വരെയാണ്? സഹോദരങ്ങളെ, അവധി അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഞാനും നിങ്ങളും നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ട് അവനിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഏതുവരെയാണ് ഇവ ജീവിച്ചിരിക്കേണ്ടത്, ഏതായുസാണ്, ഏത് എത്ര ഉദയമാണ് അവൻ കാണേണ്ടത്, എത്ര അസ്തമയമാണ് അവൻ കാണേണ്ടത്, നാളത്തെ പ്രഭാതം കാണുമോ, നാളത്തെ അസ്തമയം കാണുമോ, ആർക്കറിയാം ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ട് രാത്രിയിൽ കിടന്നിറങ്ങുമ്പോ നാളത്തെ പ്രഭാതം കാണാൻ കഴിയുമോ? അല്ലാഹുവിന്റെ സാബിക്കായകളായിൽ നാളെ ഒരു ദിവസം കൂടി നിന്റെ ആയുസ്സിൽ എത്തിച്ചേർത്തിട്ടുണ്ടാകുമോ? ആർക്കും നിശ്ചിതമല്ലാത്ത അവധി വ്യവസ്ഥയിലൂടെ കടന്നു പോകുമോ? അല്ലാഹു തന്നെ പറയുകയാണ്, നിങ്ങൾ പോകേണ്ട ഭൂമി ഏതെന്നറിയോ? ആ ഭൂമിക്ക് 3 പ്രത്യേകതയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഭൂമി 66,66,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ധ്രുവങ്ങളിൽ മെല്ലെ പരന്നിട്ട് വശഭാഗങ്ങളിൽ ഉരുണ്ടിരിക്കുന്ന ഭൂമി എന്ന ഒരേ ഒരു ഗോളം. ആ ഗോളത്തിനുള്ള പറയുകയാണ്, ഐസീൽ പറയുന്നതിന് മുമ്പേ, കോപ്പന്നിക്കസ് പറയുന്നതിന് മുമ്പേ, പ്രേക്ഷകർ പറയുന്നതിനെതിരെ, ഗലീലിയോയുടെ നിഗമനങ്ങൾക്ക് മുമ്പേ അല്ല പറഞ്ഞു, മാനവാ 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 കാല പീഹാ തഹയൗന, ഈ ഭൂമിയിലാണ് നീ താമസിക്കേണ്ടത്. ആദ്യമായി ഞാൻ പറയുകയാണ്, ശാസ്ത്രലോകത്തോട് അല്ല പറഞ്ഞ് ചൊവ്വരുടെ ജീവന്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ, ഈ ചന്ദ്രന്റെ വെള്ളമുണ്ടാകട്ടെ, നാളെ ചൊവ്വയിൽ താമസിക്കാൻ കഴിയുമോ എന്ന ഗവേഷണം നിർത്തപ്പെടട്ടെ. അവ അസന്നിഗ്ധമായി പറഞ്ഞതേതെന്നറിയോ? മനുഷ്യന് ചൊവ്വയിൽ താമസിക്കാൻ കഴിയില്ല, ചന്ദ്രന് താമസിക്കാൻ കഴിയില്ല. കാരണം ഈ ഭൂമിയിലെ മനുഷ്യന് താമസിക്കാൻ കഴിയൂ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹുവതാല മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ആഹാ, അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ഇസ്ലാം, ദി റിലീജിയൻ ഓഫ് ട്രൂത്ത്, ഇസ്ലാം സത്യത്തിന്റെ മതമാണെങ്കിൽ ഇസ്ലാം ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ ഖുർആൻ പറഞ്ഞ സത്യമാണ്. ഇങ്ങോട്ട് ചരിത്രവും കഥയും കേട്ട് വാക്ക് പറയാൻ വേണ്ടി മാത്രമല്ല, കുറച്ച് ചിന്തിക്കാനും കൂടെ കഴിയണം. ഞാൻ പറയുന്നത് ഫ്യൂച്ചറാണ്. സാധാരണ നമ്മൾ പറയും, ലോകത്ത് ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തമുണ്ടായ ഒരു പുതിയ ഉപകരണം കണ്ടുപിടിച്ചു, അന്ന് മഹലിലെ ഖതീബ് പ്രസംഗിക്കും, ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഖുർആൻ പറഞ്ഞതാണ്, ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. സാധാരണഗതിയിൽ ചില ആളുകൾ ചോദിക്കും, എന്നാ പിന്നെ മൊയ്ലിയാരെ, അങ്ങനെയുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനി അത് കണ്ടുപിടിക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് പറയേ എന്തേ മുൻകൂട്ടി കാലഘടനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ചോദ്യമുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇവിടെ വെച്ച് നിങ്ങൾ പ്രഖ്യാപിച്ചു കൊള്ളുക, അള്ളാഹുവാണ് പറഞ്ഞത് നാസയുടെ ഏറ്റവും വലിയ ഗവേഷണം ചന്ദ്രനിന് മനുഷ്യന് താമസിക്കാൻ കഴിയുമോ എന്നാണ്. ഭൂമിയിലേതായാലും ജീവിക്കാൻ പറ്റില്ല, ഭൂമിയിലേതായാലും ജീവിക്കാൻ കഴിയില്ല. ആ അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമി അവസാനിച്ചാൽ, ലോകാവസാനത്തിന് ഞാൻ പറഞ്ഞതുപോലെ ഭൂമിയിലെ താമസം അവസാനിച്ചാൽ ചന്ദ്രന് താമസിക്കാൻ കഴിയുമോ? ഈ ലോകത്തെ മുഴുവനെ സിദ്ധിച്ച് പരിപാലിച്ച അല്ലാഹുവിന്റെ ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞു, ഇല്ല, കാല ഫീഹാ തഹയൗന, ഈ ഭൂമിയിലെ നിങ്ങൾ താമസിക്കും. ഈ ഭൂമിയിലെ ഭൂമിയെ, ഭൂമി എന്ന ഗോളത്തെ കുറിച്ച് ഖുർആൻ, ഇങ്ങോട്ട് നോക്ക്, ലോകത്തിൽ ആ ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇങ്ങോട്ട് നോക്കാം. ഭൂമി എന്ന ഗോളത്തെ കുറിച്ചുള്ള ചർച്ച ആദ്യം നടക്കുന്നത് എവിടെയാണ്? ഇങ്ങോട്ട് നോക്ക, എവിടെയാ? ഞാൻ ചോദിക്കണേ മറുപടി വരാണ്, പിന്നെ വെറുതെ വന്നുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങും, എനിക്കെന്നായിട്ട് അറിയാം. ഏറ്റവും ഉറക്കമുള്ള ആള് ഞാൻ. ഒന്ന്, ഭൂമി എന്ന ഗോളത്തെ കുറിച്ചുള്ള ചർച്ച ലോകത്ത് ആദ്യം നടക്കുന്നത് അള്ളാഹു മനുഷ്യന് തമ്മിലാണ്. അള്ളാഹു
സ്വർഗത്തിൽ വെച്ച് ലോകത്തെ ആദ്യത്തെ ആദ നബിയോട് പറഞ്ഞു, നിന്റെ മക്കളോട് ചെന്നിട്ട് പറ വെറുതെ പൈസ കളയണ്ട, ഇവിടെ താമസിക്കുന്നു, ചന്ദ്രനിൽ പോവാൻ കഴിയില്ല. അപ്പൊ ഭൂമിയിലെ ജീവിതം നന്നാക്കുക എന്നതിനപ്പുറം ഇനി ഇവിടെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഇനി ചന്ദ്രനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കലല്ല. അതുകൊണ്ട് ഭൂമിയല്ലാത്തൊരു ഗോളത്തിൽ മനുഷ്യന് താമസിക്കാനേ കഴിയില്ല. ഇതെന്റെ വാക്കാണ്. ഇനി ഇതിപ്പോ ബുഹാരിയിലുണ്ടോ റാസിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ബുഹാരിയിലുണ്ടോ റാസിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്തയാണ്. ആ ചിന്തകളിലൂടെ ഖുർആനിന്റെ വാക്കുകളെ ലോകത്തിന്റെ മുമ്പിൽ, ഇത് ബുഹാരിയിലോ മിഷ്കാത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അങ്ങനെ വയ്ക്കും ബുഹാരിയിലുണ്ടാകും. ഞാനൊരിക്കൽ ജുമയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നബിദിന വരും, അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെന്നോട് ചോദിച്ചു, സാറെ നിങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ബുഹാരിയിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബുഹാരി പറഞ്ഞാൽ മാത്രം ഹദീസ് അനുസരിക്കും. ആ ഞാൻ ഇമാം ബുഹാരി പറഞ്ഞാൽ അനുസരിക്കും. ഞാൻ ചേടാ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹിമഹുള്ള ഒരു ഹദീസ് പറഞ്ഞു വിശ്വസിക്കും. അതില്ല, ഞാൻ ചേടാ പഹയ ഇമാം ബുഹാരിയുടെ പേരാണ് ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ. അവൻ അതറിയില്ല, ബുഹാരി പറഞ്ഞു നോക്ക്. ഹരിമാമിന്റെ പേര് പറഞ്ഞേ അതും അയാളെന്ന് നമ്മൾ അംഗീകരിക്കില്ല. അത് ബുഹാരിയിലുണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല. അള്ളാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ഫീഹാ തഹിയ്യുന. ഇൻഷാല്ലാ മൂന്ന് ദിവസം നമ്മുടെ വിഷയം അള്ളാഹു ഖുർആനിൽ ഭൂമിയെ കുറിച്ച് പറഞ്ഞ മൂന്ന് പ്രത്യേകതകളാണ്. ആദ്യത്തെ പ്രത്യേകത ഇന്ന് പറയും, ഫീഹാ തഹിയ്യുന, ഇവിടെയാണ് ജീവിക്കേണ്ടത്. രണ്ടാമത്തെ വിശേഷണം ഇൻഷാല്ലാ നാളെ, മൂന്നാമത്തെ വിശേഷം ഇൻഷാല്ലാ അവർ ഒറ്റ ആയത്തിൽ നമ്മുടെ വിഷയം അള്ളാഹു സ്വീകരിക്കണം. സൂറത്തുൽ അഹ്റാഫിലെ ചെറിയത് മാത്രം യഥാർത്ഥത്തിൽ സത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ധാരാളം പറയേണ്ടതുണ്ട്. ആ സത്യത്തിന്റെ മുമ്പിലൂടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയ അനുഗ്രഹീപ്പുമാറാകും. അള്ളാഹു തൗഫീഖ് നൽകിയ അനുഗ്രഹീപ്പുമാറാകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഈ ഭൂമിയിലേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ചന്ദ്രനിൽ പോയി ജീവിക്കാൻ കഴിയില്ല എന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ. ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ ഭൂമി എല്ലാത്തടത്ത് പോകാൻ പറ്റില്ല എന്ന് അതിനർത്ഥമില്ലല്ലോ. ഉണ്ടാവില്ല, ഇല്ല. അപ്പൊ അങ്ങനെ അർത്ഥം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹു രണ്ടാമത് പറഞ്ഞു, ഈ ഭൂമിയിലാണ് നിങ്ങൾ മരിക്കേണ്ടത്. നീ മരിക്കേണ്ടത് വിളയാ, നിന്റെ മാറിടം പുലർന്ന് നിന്റെ ഈ ജഭൗതിക ശരീരം അടക്കപ്പെടേണ്ടത് വിളയാഭൂന, ഈ ഭൂമിയിലാണ് നീ മരിക്കേണ്ടത്. അപ്പൊ പിന്നെ ഭൂമിയിലെ താമസിക്കാൻ കഴിയുന്ന അതിന്റെ അർത്ഥം ഏതായാലും ചൊവ്വയിൽ പോയി താമസിച്ചിട്ട് മരിക്കാൻ നേരമാകുമ്പോ ഭൂമിയിൽ വരാൻ പറ്റൂല്ലല്ലോ. പറ്റുമോ? ഏതായാലും അത് പറ്റൂല. ചന്ദ്രനൊക്കെ പോയി താമസിച്ചു, മരണം ഉറപ്പായി, എന്നാ പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് പോകാം? ഭൂമിയിലേക്ക് വരാം എന്ന് നിശ്ചയിക്കാൻ മനുഷ്യന് കഴിയില്ല. അപ്പൊ നീ ഭൂമിയിലെ താമസിക്കാൻ കഴിയൂ, ഭൂമിയിലെ മരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൂമിയല്ലാത്ത വേറൊരു ഗോളത്തിൽ മനുഷ്യന് ജീവിതം സുസാധ്യമല്ല എന്ന് അസന്നിഗ്ധമായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷപ്പെടാൻ താവളം വേറെയില്ല. ഈ ഭൂമിയുടെ പുറംതൊലിയുടെ മുകൾ ജീവിക്കുമ്പോ മാന്യമായി ജീവിക്കാൻ കഴിയുക, ഒരൊറ്റ ചുമതല മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാന്യമായി ജീവിക്കുക, മാന്യമായി മരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഭൂമിയിൽ നിന്നാണ് പിന്നെ നീ എഴുന്നേറ്റ് പരലോകത്തും വരിക. ഇതാണ് ജീവജാലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7,99,99,999 ജീവികൾക്കപ്പുറം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ രണ്ട് കാലിൽ നിബന്ധ നിൽക്കുന്ന ഹോമോസോപ്പിയൻ ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യനോടാണ് അള്ളാഹു പറഞ്ഞത്, ഈ ഭൂമിയിൽ നീ മാന്യമായി ജീവിക്കുക. എങ്ങനെ? ആദ്യമായി നമുക്ക് ഒന്നാമത്തെ ഹെഡിങ് ചർച്ച ചെയ്യാം. ബാക്കി നാളെ ഇവിടെയാണ് മരിക്കേണ്ടത്, ഇവിടെ നാളെ എഴുന്നേക്കേണ്ടത്. ഇൻഷാല്ലാ ഭൂമിയിൽ ജീവിച്ച്, ഭൂമിയിൽ മരിച്ച്, ഭൂമിയിൽ എഴുന്നേറ്റ് പരലോകത്ത് വന്ന് സ്വർഗം കണ്ട് മൂന്നാമത്തെ ദിവസം നമുക്ക് പിരിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ ബാക്കി നാളെ, അതിന്റെ ബാക്കി മറ്റന്നാൾ. അപ്പൊ ഭൂമിയിൽ നിന്ന് ജീവിതം തുടങ്ങി, ഭൂമിയിൽ മരിച്ച്, വെള്ളിയാഴ്ച ജീവിച്ച്, ശനിയാഴ്ച മരിച്ച്, ഞായറാഴ്ച എഴുന്നേറ്റ് സ്വർഗത്തിന്റെ വാതിലെത്തി ഇൻഷാല്ലാ നമുക്ക് പിരിയണം. തിങ്കളാഴ്ച ഞാനും പിരിയും, തിങ്കളാഴ്ച തിരിച്ചു പോവാം. അള്ളാഹു ഈ മൂന്ന് ദിവസം ജീവിതത്തിൽ ഓർക്കാൻ കഴിയുന്ന നല്ല ദിവസമായി അള്ളാഹു സ്വീകരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരും നഷ്ടപ്പെട്ടത് മുഴുവനും നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മുടെ അലസത കാരണത്താൽ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ള നല്ല ഒരു ദിവസങ്ങളായി അള്ളാഹു ഈ ദിവസത്തെ സ്വീകരിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടത് മുഴുവനും തിരിച്ചു പിടിക്കാൻ കഴിയുന്നു. അല്ലാതെ നഷ്ടപ്പെട്ടത് ഓർത്ത് ആശ്വസിക്കുന്നില്ല, പോയല്ലോ, പോയെങ്കിൽ പോട്ടെന്നല്ല. നഷ്ടപ്പെട്ടത്
നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് പോയത് ഇനിയിപ്പോ പ്രശ്നമില്ല. പണ്ടാരോ പറഞ്ഞ പോലെ ഉമ്മ മരിച്ചപ്പം വല്ലാത്ത വിഷമമായിരുന്നു, വാപ്പ മരിച്ചപ്പോ ആ വിഷമം കൂടെ തീർന്നു. ഉമ്മ മരിച്ചപ്പോ വല്ലാത്ത വിഷമായിരുന്നു, എന്താന്ന് ഇപ്പൊ വാപ്പ മരിച്ചപ്പോ ആ ഉമ്മ മരിച്ച വിഷമം എന്ത് ചെയ്ത് തീർന്നു. അപ്പൊ ചോദിച്ചോടാ സങ്കടം കൂടുതലേ ചെയ്യണേ, അതാണ് അയാൾക്ക് വിഷമം തീരാൻ കാരണം. അപ്പൊ അയാൾ പറഞ്ഞു ഉമ്മ മരിച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു, കാരണം ഒരു തുള്ളി വെള്ളം കിട്ടാതെ എന്റെ ഉമ്മ മരിച്ചത്. ഉമ്മാക്ക് മരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ആ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ ആ വാപ്പ മരിച്ചപ്പോ, വാപ്പ മരിച്ചപ്പോ ഉമ്മാക്ക് വെള്ളം കൊടുക്കാത്ത വിഷമം തീർന്നു, കാരണം വാപ്പ കുടയിൽ മുങ്ങിയാ മരിച്ചു. അങ്ങനെ നഷ്ടപ്പെട്ടതിന് ലാഘവത്വത്തോടെ കാണുന്നത്, നഷ്ടപ്പെട്ടതിനെ തന്റെ ജീവിതം കൊണ്ട് തിരിച്ചു നൽകുന്ന, ജീവിതം നൽകാത്തതൊക്കെയും ജീവിച്ചു ജീവിച്ചു നാം നേടിയെടുക്കണം എന്ന് വൈരോപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. ജീവിതം നമുക്ക് നൽകാത്തതൊക്കെയും ജീവിച്ചു ജീവിച്ചു നാം നേടിയെടുക്കണം. അങ്ങനെ ജീവിതം നൽകാത്തതൊക്കെ ജീവിച്ച് നേടിയെടുക്കാൻ കഴിയുന്ന സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ താന ഫീഹാ തഹയൂ, ഈ ഭൂമിയിലാണ് നിങ്ങളുടെ ജീവിതം ഉണ്ടാകേണ്ടത്. അല്ല പറയുകയാണ് ഈ ഭൂമി അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോളമായി. അല്ലാഹു മനുഷ്യന്റെ താമസം സൃഷ്ടിച്ചത് സൂര്യനിലല്ല, ചന്ദ്രനിലല്ല, നെപ്റ്റ്യൂണിലുണ്ട് പ്ലൂട്ടോയിലല്ല. എന്റെ സഹോദരങ്ങളെ, ഭൂമി എന്ന ഒരു ഗ്രഹത്തെ മാത്രം അല്ലാഹു തിരഞ്ഞെടുത്തത് എന്തിനാ? ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആദം നബി ഹവ്വാ റളിയല്ലാഹു അൻഹുമ രണ്ടു പേരെയും ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോ അല്ലാഹു തന്നെ പറഞ്ഞു ിയുമോ ഈ ഭൂമിയിൽ നിന്റെ ജീവിതത്തിന് വേണ്ടി എല്ലാം ഞാൻ പടച്ചൊരുക്കി വെച്ചിട്ടുണ്ട്. മാനവ ആസ്വദിച്ചു കൊള്ളുക. ആകാശത്തെ പടച്ചത് മനുഷ്യന് വേണ്ടി, ഭൂമിയെ പടച്ചത് മനുഷ്യന് വേണ്ടി. ഈ പകലും രാത്രിയും മാനവ 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 മനുഷ്യനെ മനുജനെ മഹിതനെ മാനവനെ എല്ലാം നിനക്ക് വേണ്ടി ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ നക്ഷത്രങ്ങളും ഈ താരാപഥങ്ങളും ഈ പകലും രാത്രിയും ഈ സമുദ്രങ്ങളും കായികനികളും വൃക്ഷകരാദികളും തരുണരാദികളും എല്ലാം അല്ലാഹു പടച്ചതാർക്ക് വേണ്ടിയാ. മനുഷ്യ നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്. പക്ഷേ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ നിന്നെ പടച്ചത് ആർക്ക് വേണ്ടി എന്നറിയോ? ഒമാകലക്കുൽ ചിന്നവല്ലിൻസ ഇല്ലാലി എഴുതൂ. മനുഷ്യ നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണ്. അല്ല പറയുന്ന പരമാർത്ഥമാണിത്, അല്ല പറയുന്ന സത്യമാണിത്. ഏ മനുഷ്യ സർവ്വതും നിനക്ക് വേണ്ടി, നീയോ എനിക്ക് വേണ്ടി മാത്രം പടച്ചത് പിന്നെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാനാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ സത്യത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനാണ് നിന്നെ ഞാൻ സിദ്ധിച്ചു വിട്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ഒരു ദിവസം 17 പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് പറയുന്നത് അല്ലാഹുവേ 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 ഇഹ്ദിന സിറാത്ത് മുസ്തഖീം, അല്ലാഹുവേ സത്യത്തിന്റെ മാർഗത്തിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണേ. അല്ലാ ഇന്നിസാസ്കാരത്തിന് പേരും അല്ലാഹിനോട് പറഞ്ഞിട്ടല്ലേ വന്നത്? അല്ലാഹുവേ 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 ഇഹ്ദിന സിറാത്ത് മുസ്തഖീം, സത്യത്തിന്റെ മാർഗത്തിലൂടെ നീ എന്നെ സഞ്ചരിപ്പിക്കണേ തമ്പുരാനേ. അല്ലാഹുവിനോട് പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, വളരെ അവിടെ എന്തെങ്കിലും ഒക്കെ നടക്കും. ഇങ്ങോട്ട് പോകും, എന്റെ നേരെ എന്റെ നേരെ 2 മണിക്കൂർ എന്റെ നേരെ നോക്കാം. അവന്റെ ഭാര്യ അപ്പുറത്തിരിപ്പുള്ളത് തന്നെ അങ്ങോട്ട് പോലും നോക്കാൻ പാടില്ല. അമ്മുവാണ് മുഹാത്തബിന്റെ നേരെ നോക്കാവും, പ്രഭാഷകന്റെ നേരെ ഇല്ലെങ്കിൽ കേൾവിക്കൊരു കുറവുമില്ല. പ്രവർത്തനത്തിനാണ് കമ്മി, കേൾവിക്ക് എവിടെ ഇല്ലാത്തത്? നദീബ് പറഞ്ഞ വാക്ക് ഞാൻ അടിവരയിടുകയാണ്, പ്രസംഗത്തിന്റെ മനോഹാരിതയല്ല അതിന്റെ ഉൾക്കാമ്പാണ് പ്രശ്നം. മനോഹാരിത ഏതിനുമുണ്ടോ, പക്ഷെ അതിന്റെ ഉൾക്കാമ്പാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഏതെടുത്താലും 69 ചൈനീസ് പോലെ കിട്ടുന്ന സാധനത്തിന് മനോഹാരിത കൂടുതലാണ്, ഉൾക്കാമ്പ് കുറവാണ്. നമ്മളിപ്പോ ഏതാണ്ട് അതുമാതിരിയാണ്. ഇതിനൊരു അകക്കാമ്പുണ്ട്,
ആകക്കാം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. വളരെ ചെറിയൊരു സൂറത്ത്, ഞാൻ കുറെ ചിന്തകളാണ് പറയുന്നത്, കുറെ ചരിത്രം പറഞ്ഞു മാത്രം പറയാം, പറയാം. അതോടൊപ്പം തന്നെ ഒരു ചിന്ത മനുഷ്യന്റെ മുമ്പിൽ ഒരു പുതിയ ചിന്തയുണ്ടാകണം. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞ പരമാർത്ഥം നന്നായിട്ട് പഠിച്ചിട്ട് ഇറങ്ങിപ്പോകാവൂ. അതായത് റിപ്പീറ്റ് ചെയ്ത് പറയുക, ലോകത്തുള്ള എല്ലാത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചതാർക്ക് വേണ്ടി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, നകുലകൾ, താരാപഥങ്ങൾ, ഗാലക്സികൾ, ഉൽക്കകൾ, രാത്രി, പകല്, പർവ്വതങ്ങൾ, വിരിതൃംഗങ്ങൾ, കൊടുമുടികൾ, കാടുകൾ, ഓക്സിജൻ, നൈട്രജൻ, സസ്യങ്ങൾ, തരുക്കൾ, വൃക്ഷങ്ങൾ, പാമ്പുകൾ, ഉരകങ്ങൾ, നാൽക്കാലികൾ, എല്ലാത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? മനുഷ്യന് വേണ്ടി. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹു വേണ്ടി. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഭൂമിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുക. മരണത്തിന്റെ കാര്യമൊക്കെ ഇൻഷാല്ല നാളെ പറയാം, പറ്റ ദിവസം വായിച്ചാലുള്ള കാര്യമാണ്. അപ്പൊ ഭൂമിയുടെ മൂന്ന് റോള് തീർന്നു. നാളെ വരെ ഇൻഷാല്ല വിചാരണ നടക്കുന്നവിടെ വെച്ചാൽ ഭൂമിയിലാണോ ആകാശത്താണോ? മഹിഷ ഭൂമിയിലാണ്, ചുമ്മാ പറയരുത്. അത് ഇൻഷാല്ല നാളെ. മഹിഷ നടക്കുന്നത് ഭൂമിയിലാണോ? ഇത് ഭൂമിയിലാണോ? മഹിഷറ എന്ന് പറഞ്ഞാൽ, വിചാരണ എന്ന് പറഞ്ഞാൽ ആദന്റെ പേര് ഈ സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ ആളുകളെ ഒന്നിച്ചു നിർത്തണം. അതിന് നിർത്താൻ ഭൂമി തകയും. ഇപ്പൊ ഭൂമിയിൽ ഏതാണ്ട് 600 കോടി ജനങ്ങളുണ്ട്. ഭൂമിയുടെ 1/4 ഭാഗത്താണ് ജനവാസമുള്ളത്. 1/3 ഭാഗം കടലാണ്. അപ്പൊ ഈ 1/4 ഭാഗത്താണ് 600 കോടി ജനങ്ങളുണ്ട്. ഇനി 1/3 ഭാഗം കൂടി അള്ളാഹു മഹിഷറയ്ക്ക് വേണ്ടി മണ്ണിട്ട് നികത്തിയാലും, നമ്മുടെ ഇവിടെ ചെയ്യുന്ന പോലെ നികത്തിയാലും 600 × 4 എത്ര ആളുകൾ നിൽക്കാം? 2400 കോടി ജനങ്ങൾക്ക് നിൽക്കാം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഭൂമിയിൽ. അപ്പൊ 2400 കോടി ജനങ്ങൾക്ക് നിൽക്കാനേ ഭൂമി തികയും. അപ്പൊ പിന്നെ മഹിഷറ ഭൂമിയിൽ സാധ്യമാകും? സാധ്യമാകും. അങ്ങനെ ആകണമെങ്കിൽ എങ്ങനെ ആവണം? ഇൻഷാല്ലാഹ് ഖുർആൻ എന്ന് പറയുന്നു നാളെ അവിടെ തുടങ്ങും, ഇന്നെന്ന് പറയില്ല. നാളെ നിങ്ങൾ വരണമല്ലോ. കിടന്ന വറക്കം വരരുത്. പടച്ചോനെ അങ്ങനെ ആവുമോ? ഭൂമി ഇല്ലയോ? ലോകാവസാനം കണ്ട ചാലയിൽ, തിരുവനന്തപുരം ചാലയിൽ ഒരു ഹോൾസെയിൽ സ്വർണ്ണ വ്യാപാരിയുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദെ ലോകാവസാനം രാത്രി കെട്ടു, രാവിലെ ഷട്ടർ തുറന്നിട്ട് ഷട്ടർ പോകുന്നില്ല, കൈ മറക്കിയ. ലോകാവസാനം ഏതാണ്ട് 500,000+ കാസറ്റിന്റെ കോപ്പികൾ വിറ്റ പ്രഭാഷണം. യൂട്യൂബിൽ മാത്രം 400,000 വ്യൂവേഴ്സ് ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരട്ടെ. അപ്പൊ അതോടൊപ്പം തന്നെ ലോകാവസാനത്തിന്റെ 4/5 ഭാഗം കഴിഞ്ഞ റമദാൻ പ്രഭാഷണത്തിൽ പെരിന്തൽമണ്ണയിൽ ഞാൻ പറഞ്ഞു, ലോകാവസാനം പറയാൻ ബാക്കി വെച്ച് ആ കാസറ്റ് കിട്ടിയില്ലേ? ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാഹിന്റെ 6/7 ഭാഗം April 21 ആലുവയിൽ ഖുർആൻ വാർഷിക പ്രഭാഷണം നടുവെച്ച് പറയുന്നു. 6/7 ഭാഗം ലോകാവസാനം തീർന്നിട്ടില്ല. ഈസാ നബിയുടെ 2 പദം, ഈസാ നബി ആകാശത്തുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, വരുമോ പോകുമോ ഇല്ലയോ, ആ ചർച്ചയും അനുസരണമായി വരുന്ന April 21 വാർഷിക പ്രഭാഷണം ഈസാ നബിയുടെ 2 വരം. എനിക്കൊരു പുതിയ വിഷയമാണ് താല്പര്യം. അള്ളാഹു നല്ല ചിന്ത നൽകട്ടെ. അപ്പൊ ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ശ്രദ്ധിച്ചു കേൾക്കണേ. അള്ളാഹു പറഞ്ഞു എല്ലാം പടച്ചത് മനുഷ്യന് വേണ്ടിയാ. അതുകൊണ്ട് സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യന് ഒറ്റ വഴിയേ ഉള്ളൂ ഭൂമിയിൽ സഞ്ചരിക്കാം. ഭൂമിയുമായിട്ട് സൂര്യൻ ബന്ധപ്പെടുമ്പോൾ സൂര്യന് ഒറ്റ വഴിയേ ഉള്ളൂ, ചന്ദ്രന് ഒറ്റ വഴിയേ ഉള്ളൂ, ലോകത്തെല്ലാത്തിനും. പക്ഷെ അള്ളാഹു മനുഷ്യന് മാത്രമാണ് ഭൂമിയിൽ ജീവിക്കുന്നതിന് ചില മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഖുർആൻ ഒരു ചെറിയ സൂറത്ത് നമ്മൾ എപ്പോഴും ഓതുന്നതാ, എന്റെ കൂടെ ഓർമ്മ ഉറക്കം വരാതെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വദുഹാഹ വൽകമരി ഇദാ തലാഹ വന്നഹാരി ഇദാ അജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ. നമ്മളെപ്പോഴും ഓർന്ന ഒരു സൂറത്ത് ബാക്കിയുണ്ട്. പ്രശ്നമായി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടെങ്കിലും ഖുർആൻ പഠിക്കാൻ സമയം കിട്ടിയെന്ന് അറിയണ്ടേ? അറബി പഠിച്ചാൽ പോലെ ഖുർആൻ പഠിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് നിങ്ങൾ അറബി പഠിച്ചു. നമ്മുടെ TVS അദ്ദേഹം മുതലേ കൗൺസിലർ നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്ന് അറബി പഠിച്ചത്, നിങ്ങളുടെ ഭാഷ അവരെയും പഠിപ്പിച്ചു കൊടുത്തുന്നു. മലയാളിയെ സംബന്ധിച്ചോളം അറബിക്ക് ഭാഷ മാത്രമല്ല പഠിപ്പിച്ചു കൊടുത്തത്, അറബി ഒത്തിരി, അല്ല മലയാളി അറബിക്ക് ഒത്തിരി സാങ്കേതിക വിദ്യ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഒന്നുമില്ല, കാരണം ഇവിടെ പറയാൻ പറ്റൂലല്ലോ. വാദ്യാരെ ഉണ്ടാക്കാറ് ബി പഠിപ്പിച്ച പോലെയാണ്, വളരെ വ്യാപകമായി. അപ്പൊ അറബി അറബി ഇവിടെ ജീവിക്കാൻ വേണ്ടി പഠിച്ചാൽ പോലെ പിന്നെ എന്ത് ചെയ്യണം? ഖുർആൻ ഓതാനും കൂടി അറബി ഉപയോഗപ്പെടും. പ്രവാസികളോട് ഞാൻ പ്രത്യേകിച്ച് പറയാം, കാരണം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അത് ഖുർആൻ ഓതാനും കൂടി ആ ഭാഷയെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറബി അക്ഷരം പഠിച്ച ഇതാണെന്ന് അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനാണ് സമസ്തകളുടെ ഇതേപോലെയുള്ള പ്രോഗ്രാമുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ ധാരാളം ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, ശരാത്ത് ക്ലാസ് നടക്കുന്നുണ്ട്. അറബി ഭാഷ പഠിക്കണം, അതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കണം. വളരെ എളുപ്പമല്ലേ? എൻ മകൻ ഏതു വിദേശത്തു പോകിലും നിന്മന കാമ്പിരി ഓർമ്മ വേണം, നിന്നുടെ ഭാഷ നിന്തറവാട്ടമ്മ അന്യം ഭാഷ വിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും കൃത്തിൽ പതിയേണമെങ്കിൽ സഭാഷകൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം. ഔക്കമാക്കാറുള്ളൂ. ഏത് മന്ത്രവും ഏത് വേദവും ഹൃദയത്തിൽ പതിയണമെങ്കിൽ മലയാളത്തിൽ ആസിനോദിയ പതിയില്ല, അറബിയിൽ തന്നെ തോന്നണം ആസിനോദ. അതിനുവേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ഈ ചെറിയ സൂറത്താണ്. അള്ള പറയുകയാണ് കത്തിച്ചൊരുക്കുന്ന സൂര്യനെ തന്നെയാണ് സത്യം, മന്ദസ്ഥിതം പോകുന്ന ചന്ദനെ തന്നെയാണ് സത്യം, വൽക്കമരിതാ തരാ ൂകുന്ന പകലിനെ തന്നെയാണ് സത്യം, നിശബ്ദമായ രാത്രിയെ തന്നെയാണ് സത്യം, നിശബ്ദമായ രാത്രിയെ തന്നെയാണ് സത്യം, പ്രതിസാരമായ ഭൂമിയെ തന്നെയാണ് സത്യം, അതിനേക്കാൾ മേലാപ്പ് വിരിച്ച ഈ ആകാശത്തെ തന്നെയാണ് സത്യം. എന്റെ ശബ്ദം കേൾക്കാനെത്തിയവരെ ഒരു വേള ഒന്ന് ചിന്തിക്കുക, അള്ളാഹ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ബൃഹത്തായ ആറ് ഗോളങ്ങൾ ആറ് പ്രതിഭാസങ്ങൾ എടുത്ത് സത്യം ചെയ്യുകയാണ്. സൂര്യനെ തന്നെയാണ് സത്യം, ചന്ദ്രനെ തന്നെയാണ് സത്യം. അള്ളാഹ് ഈ ആറ് ഗോളങ്ങൾക്കുള്ള പ്രത്യേകത എന്താ? സഹോദരങ്ങളെ, സൂര്യന് ഒരേ ഒരു കൽപ്പന മാത്രമേയുള്ളൂ, സൂര്യന് ഒരേ ഒരു ദിശ മാത്രമേയുള്ളൂ, രക്ഷാദിശ സൂര്യനില്ല. അവ പറയുന്നത് പോലെ സൂര്യൻ സഞ്ചരിക്കൂ. ആ ഭരണപഥത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കൂ. ഒരത്തോട്ട് മാറില്ല, ഇടത്തോട്ട് മാറില്ല, ഒരു ഭ്രംശം ഉണ്ടാവുകയില്ല. സൂര്യഗോളമേ കടന്നു വരിക, കടന്നു വരിക. ചോച്ചാണ്ട് സൂര്യ വേപ്പാകത്താരേക മുച്ചേക്ക് സാരേക്ക് സാരേ അല്ലഷക്കുമൂലില്ല വരമൊഴുക്കൊലില്ല. ഈ സൂര്യനൊട്ട ഭ്രമണപഥമേയുള്ളൂ. അള്ള പറയുന്ന സഞ്ചരിച്ചു കൊള്ളുക, അതടത്തോട്ട് ശരിയില്ല, വലത്തോട്ട് മാറില്ല. അള്ള സൃഷ്ടിച്ചതുപോലെ ഒരേ വടിയിലൂടെ അള്ള കാണിച്ചു കൊടുത്ത ഒരേ വടിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുകയാണ്. ഓ സൂര്യ, അവസാന കാലഘട്ടം എത്തുമ്പോ, ലോകാവസാനമാകുമ്പോ അള്ള പറയും സൂര്യൻ ചുരുട്ടപ്പെടട്ടെ. ആ സൂര്യ ചുരുണ്ടുകൂടി അള്ളാഹുവിന്റെ കുതിരത്തിന്റെ വലതുവശത്ത് ചുരുട്ടപ്പെടുമ്പോ, ചുരുട്ടപ്പെട്ട ഒരു കൊച്ചുകോളമായി ആ ഈ സൂര്യൻ മാറിപ്പോകുമെന്ന് വിശുദ്ധ ഖുർആൻ അള്ള പറയുകയാണ്. വൽക്കമരി ചന്ദ്രനെ തന്നെയാണ് സത്യം, കുളിർനിരാവ് പൊടിയുന്ന മന്ദസ്ഥിനം പോകുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം. ചന്ദ്രനോട് വള്ള പറഞ്ഞു ഒരൊറ്റ വടിയെ ചന്ദ്രാവിനെക്കുള്ളൂ. വൽക്കമല കത്തരനാകുമന ഈ ചന്ദ്രനടാ സൂര്യൻ മറയുമ്പോ ചന്ദ്രൻ ഉദിക്കുകയാണ്, ചന്ദ്രൻ മറയുമ്പോ സൂര്യൻ ഉദിക്കുന്നു. സൂര്യ ചന്ദ്രന്റെ ഇടയിലെ തർക്കം
ചന്ദ്രനങ്ങളില്ല, ആരാണ് വലിയതെന്ന വാദപ്രതിവാദമില്ല. അള്ള പറഞ്ഞെടുത്തുകൂടെ ചന്ദ്രനങ്ങളെ സഞ്ചരിക്കുകയാണ്. അള്ളാഹ് വീണ്ടും പറയുന്നതെന്താ, ഈ പകലിനെ തന്നെയാണ് സത്യം, രാത്രിയെ തന്നെയാണ് സത്യം. കാരണം എന്തെന്നറിയുമോ, രാത്രിക്കും പകലിനും ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ദശം സിയം വകീലഹ അന്തുതിരിക്കൽ കമല വലല്ലയിലു സ്വാമിക്കുന്ന, രാത്രി വരേണ്ട സമയത്ത് പകല് വരില്ല, പകല് വരേണ്ട സമയത്ത് രാത്രി വരില്ല. എല്ലാത്തിനും ഒരൊറ്റ വഴി, ഒരൊറ്റ മാർഗത്തിലൂടെ പടച്ചിറപ്പ് തെളിയിച്ച മാർഗത്തിലൂടെ പോയാൽ മതി. ചന്ദ്രന് വേറെ വഴിയില്ല. വല്ലൊരു ദൈവമാ, ഭൂമിയെ തന്നെയാണ് സത്യം. ഈ ഭൂമിയോടുള്ള പറഞ്ഞ് കറങ്ങിക്കൊള്ളുക, കറങ്ങിക്കൊള്ളുക, കറങ്ങിക്കൊള്ളുക. ഭൂമിയുടെ കറക്കം അനുവാദം തുടരുകയാണ്. നിൽക്കണേ ഭൂമിയെ, ഈ കറക്കം അവസാനിക്കുക, ലോകാവസാനത്തിന് വേണ്ടി മാറി നിൽക്കുക. ഇതാ സുസ്ഥിരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി ഒരു ദിവസം പൊട്ടിപ്പിളരാൻ പറയുമ്പോൾ അള്ളാഹുന്റെ കൽപ്പന കേട്ടിട്ട് ഭൂമി പൊട്ടിപ്പിളരുമെന്ന് അള്ളാഹ് പറയുകയാണ്. വസ്തമായി വമാപന, ആകാശമേ ആകാശമേ, മുകളിൽ പ്രപഞ്ചത്തിന്റെ മേൽക്കൂര പോലെ തണല് വിരിക്കുക. ഇത് എന്റെ തീരുമാനം വരുമ്പോ അന്ന് ആകാശവും മിണ്ടുകീറി പല കഷണങ്ങളായി മാറും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 66,16,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഭൂമിയെ പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് കത്തിച്ചൊലിക്കുന്ന ഈ ഭൂമിയേക്കാൾ 30,000 ഇരട്ടി പിന്നവലിപ്പമുള്ള സൂര്യന് ഇത്രയും വലിയ 6 പതിവാസങ്ങളെ പറഞ്ഞിട്ട് 7th പറഞ്ഞതെന്നറിയോ, അല്ല പറയുകയാണ് വനസ്തിൻ 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 മനുഷ്യ, നിന്റെ ആത്മാവിനെ നിന്റെ ഹൃദയത്തെ പടച്ചവപ്പിനെ തന്നെയാണ് സത്യം. ശ്രദ്ധിച്ച് കേൾക്കണേ, ആകാശത്തെയും ഭൂമിയെയും പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് ഭൂമിയേക്കാൾ 30,000 ഇരട്ടി പിണ്ട വലിപ്പമുള്ള സൂര്യനെ പറഞ്ഞിട്ട് ആ സമയത്താണ് അള്ള പറയുന്നത് വനസ്തിൻ. ഇനിയൊരു കൊച്ചവയവം, ഇനിയൊരു ചെറിയ അവയവം, ഈ നമ്മുടെ ഹൃദയത്തിന്റെ മധ്യഭാഗത്ത് വലതുഭാഗത്തായി ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ മാത്രം വലിപ്പമുള്ള ഒരു കൊച്ചവയവം വനസ്തിൻ വനസ്തിൻ വനസ്തിൻ. ഈ ഹൃദയത്തെ പടച്ച അള്ളാഹ് തന്നെയാണ് സത്യം. സൂര്യൻ ഒറ്റ വഴിയേയുള്ളൂ, ചന്ദ്രൻ ഒറ്റ വഴിയേയുള്ളൂ, പകലിനൊരു മാർഗമേയുള്ളൂ, രാത്രിക്കൊരു മാർഗമേയുള്ളൂ. പക്ഷേ മനുഷ്യ 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 നിനക്ക് മാത്രം രണ്ട് വഴിയാണ്, ഒന്ന് സത്യത്തിന്റെ വാറ, മറ്റൊന്ന് അസത്യത്തിന്റെ വാറ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഇങ്ങനെ നോക്ക് മനുഷ്യന്മാരെ, അള്ളാഹു നല്ല ബോധം നൽകട്ടെ, അള്ളാഹു നല്ല ബോധം നൽകട്ടെ. ആകാശം ഭൂമി, പകല് രാത്രി, പകല് രാത്രി, സൂര്യൻ ചന്ദ്രൻ, ബൃഹത്തായ 6 കാര്യത്തെ പറഞ്ഞിട്ട് അവർ പറയുകയാ, ഭൂമിയേക്കാൾ 30,000 ഇരട്ടി പിന്ന വലിപ്പമുള്ള സൂര്യൻ ഞാൻ പറയുന്നത് പോലെ സഞ്ചരിക്കും, ഞാൻ തകരാൻ പറയുമ്പോ തകരും. ചന്ദ്രൻ ഞാൻ പറയുന്ന സമയത്ത് ഉദിക്കും, ഞാൻ പറയുന്നിടത്തൂടെ നടക്കും. പകൽ ഞാൻ പറയുന്ന സമയത്ത് വരും, രാത്രി ഞാൻ പറയുന്ന സമയത്ത് വരും. പക്ഷേ അനുസരിക്കാത്തവരുടെ ഒറ്റ ഉരുത്തനെയുള്ളൂ. അവനാരാ, 450 ഗ്രാം തൂക്കമുള്ള ഈ മുട്ടിയുടെ വലിപ്പം മാത്രമുള്ള ഒരു കൊച്ചവയവും ഇതിന്റെ ഉള്ളിൽ ഏത് സമയത്തും ഉറക്കാവാം. ആ ഒരു അവയവുമായി ഇരിക്കുന്ന മനുഷ്യ, നിന്റെ മുമ്പിൽ രണ്ടു വരി, നിന്റെ മുമ്പിൽ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട, മണ്ടേ കയറുന്നുണ്ട, കൊണ്ടെന്നാ ഇല്ലെന്ന എന്തേലും പൈസ പറയും. മനുഷ്യന്മാരെ കേരളണ്ട, ഒരു ഖുർആന്റെ സൂറത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം, എന്നാൽ ഇതിന്റെ പ്രമേയം മനസ്സിലാവൂ. അതാ ചരിത്രം മാത്രം പറഞ്ഞാൽ മതിയ, അതിശാള പറയാം സമാധാനമായിട്ടിരിക്കുകയും. അത് ഒന്ന് ചിന്തിച്ചു നോക്കി,
സൂര്യൻ അള്ള പറഞ്ഞ അള്ള നമ്മുടെ യാസീൻ ഓടുമ്പോ അതിന്റെ ഉൾക്കാമ്പ് മനസ്സിലാകണം. നമ്മുടെ യാസീൻ ഓടിയാ മത്തങ്ങാട് വള്ളി ഉള്ളതില് തുടങ്ങിയിട്ട് തന്നെ വീണ്ടു വരും. മത്തങ്ങയുടെ വള്ളി കണ്ടിട്ടില്ലേ, അത് കുളത്തെടുത്ത് തന്നെ ഇറങ്ങി വരും. നമ്മൾ യാസീൻ ഓടിയ മുബീൻ എത്രയല്ലേ, അത് ഇലഹി തുറിഞ്ഞ കൂടെ എത്തൂല. അത് എത്ര മുബീൻ ആ അമ്മാതിരിയാണ് നമ്മുടെ യാസീൻ ഓത്ത്. എന്റെ പ്രിയ, യഥാർത്ഥത്തിൽ യാസി മാത്രം പഠിച്ചാൽ മതി ജീവിതം വന്നു. യാസി മാത്രം, മരണം, ജീവിതം, പരലോകം, കബർ എല്ലാം യാസിന്റെ യാസി ജീവിതം ലിയുന്ദിറമൻകാന ഹയ്യ. മരണം, മരണം അള്ളാഹു പറയുകയാണ് ലോകത്ത് ഒന്നാതുലവുമായിരിക്കും സ്വർഗം നരകം ഭാതിയിൽ ജഹന്നമുല്ലത്തി യുഗത്തി ഭൂമികൾ മുചിരിക്കുന്നു. പുനർജീവിതം അവലംബർവന്ന അഹലത്തിനാഹുവിനെ പഠിച്ചാ മതി. അല്ല പറയുകയാണ് മനുഷ്യ, മനുഷ്യ മാനവ 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 എന്റെ മുമ്പിലാണ് രണ്ട് മാർഗമുള്ളത്, അസത്യത്തിന്റെ പാട, വ്യഭിചാരത്തിന്റെ പാട, മദ്യപാനത്തിന്റെ പാട, ചീട്ടുകളിയുടെ പാട, ആവാസത്തിന്റെ പാട, അസഹിഷ്ണുവിന്റെ പാട, അധാർമികതയുടെ പാട. ഇവിടെ അല്ലാഹു പറയുന്നതെന്താണ്, ഈ പ്രവാസ ലോകത്തിന്റെ മാസ്മരീകതയുടെ മുമ്പിൽ മയങ്ങിപ്പോയെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു പറയാണ് നിന്റെ മുമ്പിൽ എല്ലാവിധ വഴികളും തുറന്നു കിടക്കുമ്പോ മദ്യപാനത്തിന്റെയും ചൂതാട്ടത്തിന്റെയും നന്മയുടെയും വഴികളും മിങ്കിളായി കിടക്കുമ്പോ അല്ലാഹു പറയാണ് കദ അഫ്ലഹമൻ സക്കാഹ വഖദ ഖാബ മൻ ദസാഹ. അല്ലാഹു പറയുകയാണ് കദ അഫ്ലഹമൻ സക്കാഹ, ഈ കാണുന്ന ഹൃദയത്തെ മോഹങ്ങളുടെ, ആത്മാധി മോഹങ്ങളുടെ, ആത്മീയുടെ, അധ്യാത്മിയുടെ, വൈരാഗ്യത്തിന്റെ, കാരുഷ്യത്തിന്റെ, കലാപത്തിന്റെ എല്ലാത്തിന്റെയും വിളനിലമായി ഹൃദയത്തെ, ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരാണോ തഖ്വ നടക്കുക, ആരാണോ ആത്മീയത നടക്കുക, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയി എന്ന്. ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും വലിയ വിജയിയാരെന്നറിയോ, ആ വിജയി കത് അഫ്ലഹമന സക്കാഹ. സ്വന്തം ശരീരത്തെ സംസ്കരിച്ചെടുത്തവനാണ്, സ്വന്തം ഹൃദയത്തെ സംസ്കരിച്ചെടുത്തവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട് വഴി നിന്റെ മുമ്പിലുണ്ട്, മദ്യപാനം, ചൂതാട്ടം, ചരസ്, ആവാസം, അശ്ലീലത, ക്യാമറ, ഡാൻസ്, റിയാലിറ്റി ഷോ, മിടുക്കി മിടുമിടുക്കി സർവ്വതുണ്ട്. സർവ്വതുണ്ട്. മലബാറിന്റെ ഏറ്റവും വലിയ ഗുരുതരമായ രോഗം ഏതെന്നറിയോ, മലബാറിൽ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി, മലബാറിന്റെ ഏറ്റവും വലിയ ഗുരുതര രോഗം തലയിൽ തട്ടമിട്ട മാപ്പിള പെണ്ണ് റിയാലിറ്റി ഷോയുടെ റാമ്പിൽ ലജ്ജയില്ലാതെ പങ്കെടുത്തു. ലജ്ജയുണ്ടെങ്കിൽ പിന്നെ പോട്ടെ, ലജ്ജയുണ്ടായിരുന്ന ഒരു പെണ്ണ് മലബാർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഗുരുതരമായ പ്രതിസന്ധി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ഏതാണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, സൗദിയുടെ കവാടം അടയുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ധാരാളം പ്രവാസികൾ ഒരു വീട്ടിൽ അടുപ്പുകഴിഞ്ഞ പ്രവാസികൾ ആശങ്കയിലാണ്. അള്ളാഹുരെ ആശങ്കകൾ മാറ്റി കൊടുക്കട്ടെ, അവരെ രിസുക്കിന്റെ വഴി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനത്തിൽ അവിടിയിൽ അവരുടെ മനസ്സിനെല്ലാം സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരർത്ഥത്തിൽ ഇതിന്റെ മറുഭാഗത്തിൽ നിൽക്കുമ്പോ കുറെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ നമ്മൾ ആയിപ്പോയി എന്ന കണക്കുകൂട്ടലുകളുണ്ടായി. മലബാറിൽ തട്ടമിട്ടുകൊണ്ട് വീട്ടിൽ അടങ്ങിയിരുന്ന പെണ്ണ് റിയാലിറ്റി ഷോയുടെ റാമ്പുകളെത്തി. മലബാറിലാണ് കൂടുതൽ, നമ്മുടെ ഭാഗത്തോട്ട് കൂടുതൽ, തെക്കൻ ജില്ലകളിൽ കൂടുതലില്ല. എന്താ തെക്കൻ ജില്ലക്കാരുണ്ട്, നിങ്ങൾ നോക്കി ഉദയവന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി, ഇല്ല. തൃശ്ശൂർ ജില്ലക്ക് അപ്പുറത്തോട്ടുള്ള ആള് തെക്കൻ ജില്ല ഇല്ല, ഞങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങളില്ല. അത് സംപ്രേഷണം അവിടെ നിന്നാണ്, അത് നിങ്ങൾ വന്നിട്ടല്ലേ. അതെന്താണെന്നറിയാമോ, ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ സംപ്രേഷണം എങ്ങനെ ചെയ്യാതിരിക്കും, നല്ല കരിമീൻ പൊരിച്ച് പൂച്ചയുടെ മുമ്പിൽ വെച്ചിട്ട് അന്നാണ് ഇത് തിന്നിരുന്ന പൂച്ചയുടെ ഒന്ന് കൂട്ടിന്നായി. അത് നടക്കില്ല. നമ്മുടെ തെക്കൻ ജില്ലയിലെ പെണ്ണുങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയാവോ, ഇന്ന് എന്റെ ഉച്ചയ്ക്ക് സ്വാഗതം പറഞ്ഞപ്പോ ആരാ പറഞ്ഞ അസറസായി പറഞ്ഞ വായസായി പറഞ്ഞു തെക്കൻ ജില്ലയിൽ ഇസ്ലാം വളരെ കുറവാണ്. അപ്പോ
എന്റെ പ്രിയപ്പെട്ട, അതെന്തുകൊണ്ടാണെന്നറിയാം? തെക്കൻ ജില്ലയിലെ പെണ്ണുങ്ങൾ ഇല്ലാത്തത് നിങ്ങൾ ഓർക്കണ്ട, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് നരകത്തെ പേടി കൂടുതലായതുകൊണ്ടോ അല്ല തക്കതയുള്ളത് കൊണ്ടാണോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അവർ എസ് എം എസ് അയച്ച് കിട്ടിയില്ല, അല്ലാതെ വേറെ പ്രശ്ന കാര്യത്തിലില്ല. ഏതു വഴിയും മനുഷ്യന്റെ മുമ്പിൽ സുതാര്യമാണ്. കുറച്ചുകൂടി ഞാൻ പറയുന്നു, തഖ്വയും ഈമാനും ഏറെ ഉണ്ടാകേണ്ടത് ഇപ്പോഴാണ്. ഏത് സമയത്ത്? ഏത് സമയത്ത്? ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഏറ്റവും വലിയ കാമ്പ് അവിടെ അള്ളാഹു ബോധം നൽകട്ടെ. ഇനി അള്ളാഹു പറയുന്നത് അടുത്ത ഒരായത്ത്, അത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കണം. ഈ സൂറത്തിന്റെ കഥനയാണ്, ചെറിയ സൂറത്താണ്, ഒരു ചെറിയ സൂറത്ത്. ഇനി ഓർമ്മ ഇത് ഓർമ്മ വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുന്നു, ആർക്കാണ് ഹൃദയത്തിന് തക്കവയുണ്ടായത്? വനഫ്സിൻ, ഈ ഹൃദയം, ഈ ആത്മാവ്, ഈ ഹൃദയം. ആ ഹൃദയം എന്ന് പറഞ്ഞാൽ 450 ഗ്രാം തൂക്കമുള്ള ഒരു സാധനം. ഇതിനകത്താണ് സർവ്വതം ഉണ്ടാവണം. ദുരാഗ്രഹം ഇതിനകത്താണ്, അത്യാഗ്രഹം ഇതിനകത്താണ്. അതിനെ ഒന്ന് നന്നാക്കിയാൽ, ഹൃദയത്തെ, ഹൃദയത്തിന് ബ്ലോക്ക് വന്നാൽ മാറ്റാൻ നമ്മളെ കൊണ്ട് വെച്ചു ഇല്ലേ? ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഹൃദയത്തേക്ക് നോക്ക്, ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ, ഹൗസ് ഓഫ് ടോട്ടൽ കെയർ. ഹൃദയത്തിനൊരു പ്രശ്നം ഉണ്ടായി, ഒരു മിനിറ്റ് 72 പ്രാവശ്യം പിടിച്ചുകൊണ്ടിരുന്ന ഹൃദയത്തിന് അല്പം കഥ, നേരം ചെയ്ത് ടോട്ടൽ കെയറിൽ പോയാൽ മതി. അതീവന്റെ അടുത്ത സുഹൃത്താണ്, നാട്ടിലെ സുഹൃത്താണ്. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. എന്റെ മാനേജർ ഡയറക്ടർ കെട്ടി റബീബുള്ളയാണ്. അബീബ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വണ്ടിയിൽ മുഴുവൻ എന്റെ ക്യാസറ്റ്. അബീബ് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി പോയതാ ബോസിന്. നോക്കിയപ്പോ കാറി കറി പോകേണ്ടി വരുമ്പോ രോഗാവസ്ഥാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഒരു കാര്യത്തിൽ ഏതായാലും നമ്മുടെ കേരളത്തിൽ 50,000-ത്തിലധികം ആളുകൾ, ചെറുപ്പക്കാർ മുഴുവനും, ഗാനമേളക്കിരുന്ന ചെറുപ്പക്കാർ പേപ്പറും പിടിച്ചുകൊണ്ട് 7 മണിക്കൂർ വളർന്നു കേൾക്കാൻ 100 കണക്കിന് കിലോമീറ്റർ താണ്ടി നമ്മുടെ കേരളത്തിൽ സജീവമായി എത്തുന്നുവെങ്കിൽ അള്ളാഹു തന്നെ നിലനിർത്തി കൊടുക്കുമാറാണ്. അപ്പൊ ഹൃദയത്തിനൊരു ബ്ലോക്ക് ഉണ്ടായാൽ ഇനി ഹൃദയം പോയാൽ തന്നെ മാറ്റിവെക്കാം. ജാർജിക്ക് 7 എന്ന പേരിൽ അലുമിനിയവും പോളിയൂറിത്തേനും ഉപയോഗിച്ചിട്ട് കൃത്രിമ ഹൃദയം തന്നെ ശാസ്ത്രലോകം വികസിച്ചെടുത്തിട്ടുണ്ട്. ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടായാൽ മാറ്റിവെക്കാം, അല്ലെങ്കിൽ ഹൃദയത്തിന് പ്രശ്നമുണ്ടായാൽ ചികിത്സിക്കാം, ഒരു പ്രശ്നവുമില്ല, ഹൃദയമായിട്ട് ശസ്ത്രക്രിയ നടത്താം. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം, പ്രവാസികൾ പ്രത്യേകിച്ച്, ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഒരു രസമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് മലയാളിയായ, കോട്ടയത്തുകാരനായ ഡോക്ടർ കെ എം ചെറിയാനാണ്. അദ്ദേഹം മദ്രാസ് മെഡിക്കൽ മിഷൻ അപ്പോളോ ഹോസ്പിറ്റലിൽ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തി ക്രിസ്ത്യാനിയായ ഡോക്ടർ കെ എം ചെറിയാൻ. അദ്ദേഹം മാറ്റിവെച്ചത് ഒരു ഹിന്ദുവിന്റെ ഹൃദയമാണ് പകരം കൊടുത്തൊരു മുസ്ലിമിന്റെ ഹൃദയവും. ഒരു മുസ്ലിമിന്റെ ഹൃദയം ഒരു ഹിന്ദുവിന്റെ ശരീരത്തിൽ ഒരു ക്രിസ്ത്യാനിയായ ഡോക്ടർ ഇന്ത്യയിൽ ആദ്യമായി മാറ്റിവെച്ചു. ഹൃദയശസ്ത്രക്രിയ കഴിഞ്ഞു, ഹിന്ദുവിന്റെ ശരീരത്തിലായതുകൊണ്ട്, ഇത് മുസ്ലിമിന്റെ ഹൃദയമായതുകൊണ്ട് ഹിന്ദുവിന്റെ ശരീരം പറഞ്ഞില്ല എന്റെ രക്തം അങ്ങോട്ട് പോകില്ല, ഇത് പച്ചയാണ്, ഇതുകൊണ്ട് ഞാൻ എന്റെ ശക്തം അതിലേക്ക്, ഈ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യില്ല എന്ന് ഹൃദയം പറഞ്ഞ് ഞരമ്പുകൾ തീരുമാനിച്ചില്ല. ഹിന്ദുവിന്റെ ശരീരത്തിലായതുകൊണ്ട് അവരിലേക്ക് ഹിന്ദുവിന്റെ ശരീരത്തിന്റെ രക്തം ഞാൻ പമ്പ് ചെയ്യില്ല എന്ന് മുസ്ലിമിന്റെ ഹൃദയവും തീരുമാനിച്ചില്ല. അവര് രണ്ടുപേരും കൂടി ഹിന്ദുവിന്റെ ശരീരത്തിൽ മുസ്ലിമിന്റെ ഹൃദയം വെച്ചുപിടിപ്പിച്ചത് ഒരു പത്ത് നസറാണി ഡോക്ടറായതുകൊണ്ട്, ഒരു ക്രിസ്ത്യാനി ഡോക്ടറായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് സ്വീകരിക്കില്ല എന്ന് അവരും തീരുമാനിച്ചില്ല. ആ രോഗി ഇന്നും സുഖമായി ജീവിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനവ സൗഹാർദ്ദത്തിന്റെ, മനുഷ്യന്റെ ശരീരത്തിന്റെ മുകളിലാണ് അവന് വർഗീയത ഈ കലാപമുള്ളത്. അവന്റെ ഉള്ളിലോട്ട് ചെന്നാൽ എല്ലാം ഒരേപോലെയാണ്, എല്ലാം ഒരേപോലെയാണ്. ഇന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഇന്ത്യ രാജ്യത്തിന്റെ മതേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതീകാത്മകമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന പരമാർത്ഥം കൂടി ഇതിന്റെ ഇടയിൽ ഓർത്തുവെക്കുക. അള്ളാഹു സമാധാനത്തോടെ ജീവിക്കാൻ, സമാധാന കാംക്ഷികളായി ജീവിക്കാൻ അള്ളാഹു ഈ കലാപത്തിന്റെയും കാലുഷ്യത്തിന്റെയും നാട്ടിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരനായി നമ്മുടെ കേരള സമൂഹത്തിൽ മതസുഖാന്തത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാരനായിരുന്നു ഡോക്ടർ എം ഗംഗാധരൻ. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെട്ട ഡോക്ടറാണ്. അദ്ദേഹം എഴുതുന്ന ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. അദ്ദേഹം ബാബരി മസ്ജിദ് തകർന്ന ദിവസം December 6, 1992 ഡോക്ടർ എം ഗംഗാധരനും ഡോക്ടർ ഗംഗാധരനും ഭാര്യയും മക്കളും കൂടി മലപ്പുറം ടൗണിലൂടെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം കാറിൽ പോകുമ്പോൾ പെട്ടെന്നാണ് ക്രാഷ് കേൾക്കുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു, ഇന്ത്യയിൽ മുഴുവനും വർഗീയ കലാപം. ആളുകൾ ചുട്ടരിക്കുന്നു. ഗംഗാധരൻ പറയുകയാണ്, ഞാൻ നിൽക്കുന്നത് എല്ലാവരും പറയുന്നത് ഇന്ത്യയിലെ, കേരളത്തിലെ പാകിസ്ഥാനിലാണ്, മലപ്പുറം ജില്ലയിൽ. ഇവരെല്ലാവരും കൂടി ഒരു ഹിന്ദുവായി എന്നെയും എന്റെ ഭാര്യയും മക്കളെയും
ജീവനോട് ചുട്ടിരിക്കുമെന്നിരിക്കും തീർച്ചയായി. കാരണം എല്ലാവരും പ്രസംഗിച്ച് പത്രത്തിൽ പറഞ്ഞു. അങ്ങനെയാണ് കേരളത്തിലെ പാകിസ്ഥാന്റെ നടുവിൽ ഡോക്ടർ ഗംഗാധരൻ കാറിലിരുന്നു കൊണ്ട് പറയുന്നു, ഞാൻ എന്റെ ഭാര്യയും മക്കളെയും ഞാൻ അവസാനത്തെ കാണൽ കാണുന്നത് പോലെ ഞാൻ നോക്കി. ഭാര്യ കരയാൻ തുടങ്ങി. നമ്മൾ മലപ്പുറത്താണ്, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. നമ്മളെ ഇപ്പോൾ ഈ മുസ്ലിമീങ്ങൾ മുഴുവനും പച്ചയോടെ കത്തിച്ചു കൊന്നുകളയും. ഗുജറാത്തിലടക്കം ഡൽഹിയിലടക്കം കലാപങ്ങൾ അരങ്ങേറി കഴിഞ്ഞു. സഹോദരങ്ങളെ, ഗംഗാധരൻ പറയുന്നുണ്ട്, ആ സമയത്താണ് ഞാൻ എന്റെ ജീവനിൽ പിടിച്ച എന്റെ ഭാര്യയും മക്കളെയും എന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചിരിക്കുമ്പോഴാണ് എന്റെ കാറിന്റെ തൊട്ടുമുമ്പിലൂടെ ഒരു ജീപ്പിലെ ഒരു അനൗൺസ്മെന്റ് വാഹനം പോകുന്നത് ഞാൻ കേട്ടത്. ഞാൻ ഗ്ലാസ് താഴ്ത്തി. കലാപത്തിന്റെ ആഹ്വാനമാണെന്ന് കരുതി, ഇനി ഹിന്ദുക്കളെ വെച്ചേക്കരുതെന്നുള്ള ആഹ്വാനമാണെന്ന് ഗ്ലാസ് താഴ്ത്തി. ആ സമയത്താണ് ഒരു ജീപ്പിലെ അനൗൺസ്മെന്റ് കേട്ടത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട് കാണത്താൽ ഇന്ത്യ രാജ്യത്തിൽ വർഗീയ കലാപങ്ങൾ അരങ്ങേറുമ്പോ നമ്മൾ ആരും സംയമനം വിടാതെ നമ്മുടെ സഹോദരങ്ങളായ ഹൈന്ദവ സഹോദരങ്ങളെ അവരുടെ അഭിമാനവും ശരീരവും സ്വത്തും നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മുടെ നേതാവായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്ന ഒരു അനൗൺസ്മെന്റ് വാഹനം പോയപ്പോ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ അറിഞ്ഞതിനപ്പുറമാണല്ലോ ഇസ്ലാമെന്നും അതിന്റെ സഹിഷ്ണുതയുടെ മുഖമെന്നറിഞ്ഞ് എന്റെ കാലിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട അന്നത്തെ ദിവസം മലപ്പുറം ജില്ലയിൽ ഒരു പോരട് പോലും എടുക്കാതെ ഞാൻ നടന്നുപോയപ്പോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന മഹാമനുഷ്യന്റെ വാക്കുകൾക്ക് ഈ ലോകം കൊടുക്കുന്ന വിലയെന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കലാപത്തിന്റെയും കാലുഷ്യത്തിന്റെയും ആക്രോശങ്ങളെ കൊടപ്പനക്കൽ തറവാട്ടിന്റെ പച്ചിലത്തുനുമ്പിലേക്ക് കൂട്ടിക്കെട്ടി സൗമ്യത്തോടുകൂടി കൊണ്ടുപോകാൻ അവര് നൽകിയ സംഭാവനകൾ വിസ്മരിക്കാൻ നമുക്ക് കഴിയുന്നതല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല, ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, ഞാനൊരു ലീഗുകാരനുമായിട്ടല്ല, ഒരു നന്മയെ കാണുമ്പോൾ ആ നന്മയുടെ ഭാഗത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന നന്മയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ ഹൃദയത്തെ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയാ ഹൃദയത്തെ നന്നാക്കുക? ആ ഒരൊറ്റ കാര്യമാണ് അള്ളാഹു പറയുന്ന ഈ ഹൃദയത്തെ നന്നാക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയാ സഹോദരങ്ങൾ ഹൃദയത്തെ നന്നാക്കുക? ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടായാൽ ആശുപത്രിയിൽ പോയി നമുക്ക് ആഞ്ചിയോഗ്രാം ചെയ്യാം. പക്ഷേ ഹൃദയത്തിന് ഒരു രോഗമുണ്ടായാൽ, അശ്ലീലതയുടെ രോഗം, അധാർമികതയുടെ രോഗം, കഞ്ചാവിന്റെ രോഗം, മദ്യാസക്തിയുടെ രോഗം, ആ രോഗമുണ്ടായാൽ അതിനെ ചികിത്സിക്കാൻ ഏത് ഹോസ്പിറ്റലിലാണ് പോകുക? ഹൃദയത്തെ സംസ്കരിക്കാനുള്ള ഒരേ ഒരു മരുന്നേടാവിന് ഹൃദയത്തിന് മരുന്ന് കണ്ടെത്തണം. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹൃദയത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പട്ടാപകലിൽ നടന്നു പോകുന്ന 7 വയസ്സുകാരി പെണ്ണിനെ പോലും പാവത്തോടെ നോക്കുന്ന പുരുഷന്റെ ഹൃദയത്തെ ചികിത്സിക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ നിയന്ത്രണത്തിന് കഴിയില്ല. അതിനൊരേ നിയന്ത്രണത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, പാതിരാ സമയത്ത് ഡൽഹി നഗരത്തിലൂടെ നടന്നു പോകുന്ന പെണ്ണിനെ മരത്തിൽ കടത്തി മാനവങ്ങൾ ചെയ്ത് സിംഗപ്പൂരിലെ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളത്തുണി മൂടിയിട്ട് ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ട പെണ്ണ്, ആ പെണ്ണിന്റെ മരണം ഇന്ത്യ രാജ്യത്തിന്റെ മാനം കെടുത്തി കളഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, സഹോദരങ്ങളെ, പട്ടാപകല് പോലും പെണ്ണിനെ പിച്ച് ചെന്നുന്ന 4 വയസ്സുകാരിയെ 4 പ്രാവശ്യം കടിച്ചു കീറി വലിച്ചെറിയുന്ന മക്കളെ പോലും വ്യഭിചാരത്തിന് പറഞ്ഞു കൊടുക്കുന്ന, വ്യഭിചാരത്തിന്റെ കാലം മാറിപ്പോയി, അതിന്റെ രൂപം മാറിപ്പോയി. ഇന്ന് വ്യഭിചാരത്തിന്റെ അവസ്ഥ ഏതെന്നറിയോ? ഒരേ ഒരു സന്ദേശം നിങ്ങളോട് പറയാൻ വേണ്ടിയാ ഞാനിത് പറയുക. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിന് മാത്രം 115 വരുന്ന കുട്ടികളാണ് പ്രസവിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിലെ ഒരു പെണ്ണിന്, പ്രായപൂർത്തിയായ പെണ്ണിന് സമയത്ത് അതിന് കുത്തികളാണ് കിടന്നിറങ്ങാൻ ഭയമാണ്. കാരണമെന്താ? അവൾ അയൽവക്കത്ത് താമസിക്കുന്നവൻ അക്കാലി കോൺട്രാക്ടറായതുകൊണ്ടല്ല. പ്രായപൂർത്തിയായ പെണ്ണിന് സ്വന്തം ബെഡ്റൂമിൽ വാതിന് കുത്തിയെടുത്താ കുട്ടിയിടാതെ കിടക്കാൻ കഴിയുന്നില്ല. അവൾ അയൽവക്കത്ത് പെൺമാണി വെക്കാരനുള്ളത് കൊണ്ടല്ല. അവൾ അയൽവക്കത്ത് താമസിക്കുന്ന നൊട്ടോറിയസ് ക്രിമിനലിനെ പേടിച്ചിട്ടല്ല. ആ പിഞ്ചു വൈദ്യനെ പേടിയാരെയെന്നറിയുമോ? തൊട്ടപ്പുറത്ത് ഭിത്തിക്കപ്പുറത്ത് കിടന്നിറങ്ങുന്ന സ്വന്തം പിതാവിനെ ഭയന്നിട്ട് പ്രായബുദ്ധിയായ പെണ്ണിന് കേരള രാജ്യത്തിൽ കിടന്നിറങ്ങാൻ പേടിയാണെന്ന്. 165 പെൺമക്കളാണ് കേരളത്തിൽ സ്വന്തം പിതാവിനാൽ ഗർഭം ധരിച്ച് വസവിച്ചത്. കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന പൊന്നോമനെ നോക്കിയിട്ട് ഇതിന്റെ പിതാവാണെന്ന് ചോദിച്ചാൽ എന്നെ ജനിപ്പിച്ചവനാരോ അയാളാണ് എന്റെ കുഞ്ഞ്.
നിന്റെ പിതാവെന്ന് പറയേണ്ട പിശാചുകൾ പാർക്കുന്ന വേദാള നഗരം പോലെ ഈ ഭൂമി അധപതിച്ചു പോകുമോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തകർന്നുപോയി. സ്വന്തം ഭാര്യയെ മറ്റൊരു തന്റെ മുമ്പിലോട്ട് കുത്തിക്കൊടുത്തുകൊണ്ട് പോകുന്ന നിങ്ങൾ അറിഞ്ഞോ എന്നറിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ല പറയുന്ന പരമാർത്ഥമാണ് അടുത്ത ആയത്ത് നിങ്ങൾ ഇരുത്തി ചിന്തിക്കേണ്ട ആയത്താണ്. എറണാകുളം നഗരത്തിൽ പന്ത് നക്ഷത്ര ഹോട്ടലുകൾ ഉണ്ടത്രേ. വൈകുന്നേരമാകുമോ ഇരുട്ട് തുറങ്ങാത്ത മനുഷ്യർ ഭാര്യ ഭർത്താക്കന്മാർ പന്ത് നക്ഷത്ര ഹോട്ടലുകളിലെത്തും. പാതിരാ സമയത്തിന് വെളിച്ചത്തിൽ മധ്യമവര സ്ഥിരകളെ ഭരിച്ചു കഴിയുമോ? പാതിരാ സമയത്ത് വന്ന കാറിന്റെ കീ മേശ പുറത്തിടുമത്രേ. ഒരു നിമിഷം ലൈറ്റ് ഓഫ് ആക്കുമോ ഇട്ടമുള്ള മനുഷ്യ കീ എടുക്കാം. ഏത് കാറിന്റെ കീയാണ് ഒരുത്തന്റെ കയ്യിൽ കിട്ടുക? അവന്റെ കൂടെ ഇരുന്ന് വന്ന ഭാര്യ ഈ കീ കിട്ടിയവന്റെ കിടപ്പറയിൽ കിടന്നു പോകണമെന്ന് പറയുന്ന പാശ്ചാത്യന്റെ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമോ? അല്ല ചോദിക്കുകയാണ് മനുഷ്യ മനുഷ്യ മനുഷ്യ. പറവൂര് പെൺമാണിവ കേസിലെ ഒന്നാമത്തെ പ്രതിയാര അഫ്ഗാനി കോൺട്രാക്ടറല്ല, കല്ലുകുടിയനല്ല, അവിടുത്തെ തെമ്മാടിയല്ല, ആ കുഞ്ഞിന് ജന്മം കൊടുത്ത പിതാവ്. അതിനേക്കാളപ്പുറം 9 മാസവും 10 ദിവസവും ആ കുഞ്ഞിനെ ഗർഭാശയത്തിന് ചുമന്ന ഉമ്മയും വാപ്പയുമാണ്. സ്വന്തം മകളെ 40 പേർക്ക് വലിച്ചെടുത്തു കൊടുത്തത്. സുഖിക്കാരനൽപ്പം കണം കിട്ടിയ, മുണയാനൽപ്പം മത്യം കിട്ടിയ സ്വന്തം മകളെയും വിച്ചിട്ട് ജീവിക്കാൻ കഴിയുന്ന ഭൂമിയായി ഈ മണ്ണിന്റെ മുകളിലേക്ക് അഹങ്കാരത്തോടെ ജീവിക്കുമ്പോ മതപ്രസംഗത്തിന് പ്രസക്തിയില്ല. ആരുണ്ടടാ എന്ന് ഉപദേശിക്കാണ്. എന്റെ കയ്യിൽ പണമുണ്ട്, കാട്ടിട്ടാൽ പച്ചപ്പണത്തിന്റെ തിളക്കമുണ്ട്. ATM കൊണ്ടുപോയി കാട്ടിട്ടാൽ എനിക്ക് പച്ചനോട്ടിന്റെ തിളക്കമുണ്ടടാ. ആരുണ്ടടാ എന്നെ ഉപദേശിക്കാൻ? ഞാൻ ആരെന്നറിയോ, ഞാൻ ആരെന്നറിയോ എന്ന വിചാരത്തോടെ മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരം പകർന്നപ്പോ ഒരു സിനിമ ഹൃദയത്തിൽ അഹങ്കാരം വന്നപ്പോ അമ്മ പറയുകയാണ്, അമ്മ പറയുകയാണ്, അഹങ്കാരത്തോടെ നെഞ്ചു പിരിച്ച് നടക്കുന്ന മനുഷ്യ നിനക്ക് ഓർമ്മയില്ലേടാ കല്ലറത്ത് സമൂതു വി തകുവാ, കല്ലറത്ത് സമൂതു വി തകുവാ. ഇതിമ്പാഷ്ട സമൂതു കോസത്ത് നിങ്ങൾ മറന്നുപോയോ? സമൂതിനെ മറന്നുപോയോ? ഇതാർക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ? അബൂലഹലിന്റെ നേരെ മാത്രമല്ല, ഉദ്ധവത്തിന് നേരെ മാത്രമല്ല, അള്ളാഹുവിന്റെ അദാബിനെ ഭയക്കാതെ നടന്നു പോകുന്ന എങ്ങനെയെങ്കിലും ജീവിക്കണം. ഏത് തെമ്മാടി തരം കാണിച്ചാലും വേണ്ടില്ല, മദ്യപിച്ചാലും വേണ്ടില്ല, അലങ്കരിച്ചാലും വേണ്ടില്ല എന്നോർക്കുന്ന മനുഷ്യനോടാണ് അള്ള പറയുന്നത് കല്ലവത്ത് സമൂതു വി തഖ്‌വാ. സമൂത് ഗോത്രത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആരാ സമൂത് ഗോത്രം? നമ്മളെപ്പോലെ ആറടിയല്ല. ഈത്തപ്പന മരത്തേക്കാൾ വലിപ്പമുണ്ടായിരുന്ന വിരട് കൊണ്ട് കരിമ്പാറ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ ഫ്ലാറ്റ് കെട്ടി താമസിച്ച സമൂത് ഗോത്രം. അള്ളാഹു പറയുകയാണ് ആകാശത്തിൽ ഇടിവെട്ടി സമൂത് ഗോത്രം തകർന്നു ധരിപ്പണമായെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ല ചോദിക്കാൻ അഹങ്കരിക്കുന്ന ഇങ്ങോട്ട് നോക്ക്, അല്ല ചോദിക്കുക. ഈ ആയത്ത് വെറുതെ വരണമല്ലേ, ഇതിനൊരു തുടർച്ചയില്ലേ? അല്ല ഇത്രയൊക്കെ പറഞ്ഞ് എടാ സൂര്യനെന്നെ അനുസരിക്കുന്നുണ്ട്, ചന്ദ്രനെന്നെ അനുസരിക്കുന്നുണ്ട്, എന്നിട്ട് ഞാനതിനെ നശിപ്പിച്ച കളയും. ഈ 450 ഗ്രാം ഹൃദയവും 450 ഗ്രാം തൂക്കമുള്ള ഒരു ശരീരവുമായിട്ട് ഏത് സമയത്ത് സ്തംഭനം വന്ന താഴെ പോകാം? അതുമായിട്ട് നടക്കണം, നീ അഹങ്കരിക്കുന്നോടാ? അല്ല ചോദിക്കുന്നു കർത്തവത്ത്. നിങ്ങൾക്ക് സമൂഹത്തെ അറിയൂ? ആരോടാ ചോദ്യം? ആരുടെ ചോദ്യം? എന്നോട്? നിങ്ങളോട്? ഒന്ന് കണ്ണാടി എടുത്തിട്ട് നോക്ക് സഹോദരങ്ങളെ. ഞാനൊരു ഗന്ധർവനോ സൂക്ഷിച്ചു നോക്കി ഞാനൊരു അത്യുഗ്ര വേദാളമല്ലേ എന്ന് ചങ്ങമ്പട പറഞ്ഞതുപോലെ ഒരു ഗന്ധർവനെ പോലെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കാനല്ല, സ്വന്തം മനസ്സിന്റെ പ്രതിബിംബം പ്രതിഫലിക്കുന്ന ദർപ്പണമാകുന്ന കണ്ണാടി എടുത്തിട്ട് ഞാനൊരു വേദാളമാണോ അതല്ല ഞാനൊരു ഗന്ധർവനാണോ എന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു സമയമായി മാറിക്കഴിഞ്ഞു. അവര് സമൂഹ ഗോത്രമാരാ, നമ്മളെപ്പോലെയൊന്നുമല്ല, നമ്മളെപ്പോലെയൊന്നുമല്ല, നമ്മുടെ കൊന്നത്തെങ്ങിനേക്കാൾ അവർക്ക് പൊക്കമുണ്ടായിരുന്നു. അവര് പെട്ടെന്ന് ഒന്ന് ഇടിമടങ്ങി തകർന്ന് തരിപ്പണമായി. അവയൊരുക്കും പിന്നെ നീ എന്റെ മുമ്പിൽ എന്താണ്?
നീ എന്റെ മുമ്പിൽ തന്നെ നിനക്ക് ഒരു ഇടിയൊന്നും വേണ്ട. മോനെ, ഈ മസ്തിഷ്കത്തിന്റെ വലത്തെ ഭാഗത്ത്, സെറിബ്രലത്തിന്റെ വലത്തെ ഭാഗത്ത് ഒരു ചെറിയ അവയവമുണ്ട്. സെറിബ്രലത്തിന്റെ വലത്തെ ഭാഗത്ത് 4 ഗ്രാം തൂക്കമുള്ള ഒരു കറുത്ത മുന്തിരിയുടെ വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ഒരു കറുത്ത മുന്തിരിയുടെ വലിപ്പമുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ചെറിയ അവയവമുണ്ട്. അത് രാത്രിയിൽ കിടക്കുമ്പോ പിന്നെ രാവിലെ ഒന്ന് ഓണാവാതിരുന്നാൽ മതി, പിന്നെ ദോഹന്ന പള്ളിക്കാട്ടില്ല. അധിക സമയമൊന്നും വേണ്ട, ഇടിമുടങ്ങൊന്നും വേണ്ട. ഹൈപ്പോതലാമസ് എന്ന സാധനം അറിയില്ലേ? ഹൈപ്പോതലാമസ്, 4 ഗ്രാം തൂക്കമുള്ള സാധനം, അതാണ് റിമോട്ട് കൺട്രോള്. അതാണ് റിമോട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പ്രേരിപ്പിക്കുന്ന, ഊഷ്മാവ് കൂടുമ്പോൾ ശരീരത്തെ ഡ്രൈ ആക്കുന്ന, വല്ലാതെ ഊഷ്മാവ് കുറയുമ്പോൾ കൂടുമ്പോൾ വേർപ്പുണ്ടാക്കുന്ന, കുറയുമ്പോൾ ശരീരത്തെ ഡ്രൈ ആക്കുന്ന, നമ്മുടെ ശരീരത്തിന്റെ റിമോട്ട് കൺട്രോൾ അള്ളാഹു വെച്ചിരിക്കുന്നത് 4 ഗ്രാം തൂക്കം. ഒരു കറുത്ത മുന്തിരി, ബിരിയാണിയുടെ മുന്തിരിയില്ലേ, ആ സാധനം എടുത്ത് തിന്നു പോർക്കണം. പറച്ചു എന്റെ റിമോട്ട് ഇത്രയുള്ളൂ, എന്റെ റിമോട്ട് ഇത്രയുള്ളൂ. അള്ള ചോദിച്ചു നശിപ്പിച്ചു കളഞ്ഞില്ലേ? ആരാ തമൂത് ഗോത്രം? തമൂത് ഗോത്രത്തെ കുറിച്ച് അള്ള പറയുന്നത് പാറ കരിപ്പാറയിലെ പാറ, പാറ വിരല് കൊണ്ട് തുരന്നവർ, എന്നിട്ട് അതിന്റെ ഉള്ളില് എന്തുണ്ടാക്കി? വീടുണ്ടാക്കി. ഇത്രയും നാള് കൊണ്ട് കേൾക്കണ ചരിത്ര മനുഷ്യന്മാർ, അതെന്തിനാ ഒരു പാറ തുറന്നിട്ട് വീടുണ്ടാക്കി? എന്തിനാ ഒന്ന് പറയും? പാറ തുറന്നിട്ടാണ് ഒരു വീടുണ്ടാക്കിയത്? നമ്മളെ ചിന്ത മരിക്കൂലാണ് ചിന്തിക്കും. പാ ചരിത്രം കേട്ടാ പറഞ്ഞ പിന്നാമ്പുറം പഠിക്കും. അമൂന്ന് മാത്രം പാറ തുറന്നിട്ട് വീടുണ്ടാക്കിയ ആളുകളാ. അവിടെ ചിന്തിച്ചാ പോരല്ലോ, അവരെന്തിനാ പാറ തുറന്നേ? നിങ്ങൾ നോക്കട്ടെ എന്നാ പറഞ്ഞേ? ചിന്തിക്കും മനുഷ്യന്മാരെ, ചിന്തിക്കും മനുഷ്യന്മാരെ. അകക്കെന്തോരങ്ങൊന്ന് നോക്കിക്കേ മൂടാ, ഉൾസാരമോ താലുറങ്ങാമോ കേടാ, അകത്തുൾ തുറക്കുൾ അടയ്ക്കല്ലേ മാടാ, മൂടിച്ച പിൽ മുത്തുണ്ട് കേടാ. അകക്കെന്തോരങ്ങൊന്ന് നോക്കിക്കേ മൂടാ, എട മൂടാ, അകക്കെന്ന് തുറന്നിട്ടൊന്ന് തുറന്നൊന്ന് നോക്കി ചിന്തിക്ക്, ഉൾസാരമോ താലുറങ്ങാമോ കേടാ. പഴയ മാപ്പിളപ്പാട്ട ശുചായുഷ്കാര സബലമാല. ഉൾസാരമോ താലുറങ്ങാമോ കേടാ, പഴയ മാപ്പിളപ്പാട്ട. അല്ലാതെ ഇന്നത്തെ പ്രവാസികൾ കേൾക്കണ ആ മാപ്പിളപ്പാട്ടല്ല. ഞാൻ കേട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്, അതല്ല. അത് സുക്കൂനായ ചന്തത്തിന്റെ രസകാലത്തില് പറയാൻ പറ്റും വഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വല്ലാത്ത സന്ദേശമാണ്. ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേടാ. നിനക്ക് ഇതിന്റെയൊക്കെ അകക്കാൻ പറഞ്ഞ എടാ, നിനക്ക് കിടന്ന ഉറക്കം വരുമോ? ശുചായുസ്രേണി പഴയ മാപ്പിളപ്പാട്ട, പഴയ മാപ്പിളപ്പാട്ട്. എടാ ഇതൊക്കെ ഓർക്കാൻ നിനക്ക് കിടന്നാ ഉറക്കം വരുമോ? ഏതോർത്താൽ സമൂത് ഗോത്രം പാറ പറഞ്ഞിട്ട് വീടുണ്ടാക്കിയതിന് അവർക്ക് തൊട്ടു മുമ്പ് വന്ന ഗോത്രം ഏതാ? തച്ചുതമ്പുരാനേ. ആ സമൂതിന് മുമ്പ് വന്ന ഗോത്രം ഏതാ? അവരെ നശിപ്പിച്ച ശേഷമാണ് സമൂത് വന്നത്. ചരിത്രം അങ്ങനെയാണ്. അതിന് മുമ്പ് വന്ന ഏതാ? ആദ്. ആദ് ആരാ? ആദാര. ആദാരാ. كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد عاد غوثت النهاتي غاية مارايا سكت مارايا جننغل اللي تامس جننر الله فرن وڑي لود سنجن كار تتن وارك ترود سنجن سبو الله في اتنه إذن نريو سخر حاليم سبع ليالين وثمانية أيام وسوما فطر القوم فيها سرعا سكراني سبع ليال ഏഴ് രാത്രി എട്ട് പകൽ നീണ്ടു നിൽക്കുന്ന പേമാരി തിമുറിച്ചു പെയ്തപ്പോ ഏഴ് രാത്രി എട്ട് പകൽ നീണ്ടു നിൽക്കുന്ന അനുസ്യൂതമായ മഴ പെയ്തപ്പോ പേമാരി തിമുറിച്ചു പെയ്തപ്പോ ആ മഴയിൽ പെട്ടിട്ടാണ് സമൂഹാതുവത്ത ജവാഹു നശിപ്പിച്ചു കളഞ്ഞത്. പിന്നീടാണ് സമൂത് വരിക. ആ സമൂതുകാർ പഴയ സമൂഹത്തിന്റെ കഥ എറിഞ്ഞു. ഏഴ് പകൽ രാത്രിയും എട്ട് പകൽ നീണ്ടു നിന്ന മഴയിലാണ് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ആ ആദിനെ നശിപ്പിച്ച അള്ളാഹ് നമ്മുടെ നേതാവായ സാലിഹ് പറയുന്ന
അല്ലാഹില്ലേ ആ അല്ലാഹ് നമുക്ക് മുമ്പ് വന്ന സമൂഹത്തെ താലിഖ് നബി അവരോട് പറഞ്ഞു സമൂഹയെ അഹങ്കരിക്കല്ലേ അല്ലാഹു നിങ്ങൾക്ക് മുമ്പ് വന്ന ആദിനെ നശിപ്പിച്ചവരാ അല്ലാഹുക്ക് സ്വർഗം വേണ്ടേ അല്ലാഹുക്ക് സ്വർഗം വേണ്ടേ അല്ലാഹുടെ സ്വർഗം വേണ്ടേ ആദ് നശിച്ചതുപോലെ നിങ്ങൾ നശിക്കരുത് ആ സമയത്താണ് സമൂഹകാര് പറഞ്ഞത് സാലിഹിന്റെ അല്ലാഹ് നമ്മുടെ പൂർവികന്മാരായ പിതാക്കന്മാരെ നശിപ്പിച്ചത് മഴ പെയ്യിപ്പിച്ചിട്ടാണെങ്കിൽ അല്ലാഹുക്ക് മഴ പെയ്താലും നമ്മളെ നശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പാറക്കെട്ടിന്റെ ഉള്ളിൽ നമുക്ക് വീടുണ്ടാക്കി വെക്കാം വലിയ പാറയുടെ ആവരണമുണ്ടാക്കി അതിന്റെ ഉള്ളിൽ വീട് കയറ്റി വെച്ചിട്ട് അവര് പൊട്ടിച്ചിരിച്ചിട്ട് സാലിഹ് നബിയോട് പറഞ്ഞു വന്ന സാലിഹയെ ഞങ്ങളുടെ പിതാവിനെ നശിപ്പിച്ച ആദരം നശിപ്പിച്ച നിന്റെ അല്ലാഹ് അല്ലാഹനെ വിളിക്കട ഞങ്ങൾ നിന്റെ അല്ലാഹക്ക് നശിപ്പിക്കാൻ കഴിയില്ല പാറക്കെട്ടുകളാണ് ഞങ്ങളുടെ വീടിന്റെ മുകളിൽ നിൽക്കുന്നത് അതിന്റെ താഴെയാണ് ഞങ്ങൾ വീട് വെച്ചത് ചരിത്രം പഠിച്ചാ പോരാ അതുകൊണ്ടാണ് സമസ്തയുടെ മദ്രസയിലെ മക്കളെ പറഞ്ഞു വിടണം ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം ആ ചരിത്രത്തിലൂടെ ജീവിതത്തെ നന്നാക്കാൻ കഴിയണം സഹോദരങ്ങളെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ചരിത്രം മഹാനായ അധ്യാപകനാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് ഒരു അധ്യാപകനാണ് ചരിത്രം മറക്കരുത് സാലിഹ് നബി പറഞ്ഞ സമൂഹേ അഹങ്കരിക്കരുത് നിങ്ങൾക്ക് അല്ലാഹുടെ സ്വർഗം കിട്ടില്ലേ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം വേണ്ടേ ആ സമയത്താണ് ചാടി എഴുന്നേറ്റ് നിന്നിട്ട് ഒരാൾ പറഞ്ഞത് ഏ ജനങ്ങളെ സാലിഹ് പറയുന്നത് എന്താ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗം തരാമെന്നല്ലേ മരിച്ചു കഴിഞ്ഞ് സ്വർഗം കിട്ടിയിട്ട് കാര്യം എന്താവുള്ളത് മരിച്ച് മണ്ണിന്റെ അടിയിൽ പോയിട്ട് സ്വർഗം കിട്ടിയിട്ട് കാര്യം എന്താവുള്ളത് നിങ്ങൾ എന്റെ മുമ്പിൽ സുജൂദിനെ നിങ്ങൾക്ക് ഭൂമിയിൽ ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞ ആളല്ലേ ശബ്ദാത് നിങ്ങൾ എന്റെ മുമ്പിൽ സുജൂദിനെ നിങ്ങൾക്ക് ഞാൻ ഈ ഭൂമിയിലെ സ്വർഗം തരാം ചെറുപ്പക്കാരെ ബഹ്റൈനിലെ സ്വർഗത്തിൽ നിങ്ങൾ ആസ്വദിക്കാൻ പോകരുത് ഭൂമിയിലല്ല സ്വർഗമുള്ളത് മരിച്ചു കഴിഞ്ഞിട്ടാണ് സ്വർഗമുള്ളത് പക്ഷേ സഹോദര എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികളെ അല്ല എന്ത് ചെയ്തെന്നറിയോ മഴ പെയ്യിപ്പിച്ചിട്ട് മുമ്പുള്ളവരെ നശിപ്പിച്ചതുപോലെ ഞങ്ങളെ നശിപ്പിക്കാനും ബാക്കി കഴിയില്ലെന്ന് പറഞ്ഞ് പാറക്കെട്ടിതരം നെട്ടി വീട് വെച്ചിട്ട് ഇനി എനിക്ക് അല്ലാഹനെ പേടിയില്ലെന്ന് പറഞ്ഞ് കൊന്നത്തെങ്ങിന്റെ വലിപ്പമുള്ള സമൂഹ ഗോത്രമില്ലേ അല്ല ചെയ്തതെന്നറിയോ അല്ലാഹു പറയുകയാണ് സാലിഹ് നബി അവരോട് പറഞ്ഞു എന്റെ അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് വരാൻ പോവുകയാ ഓ സമയത്ത് അവര് പറഞ്ഞില്ലേ കാലൂയാ സാലിഹു ഖുദ്ദിന ബിമ തഹിദുന ഇൻ കുന്ത മിന സാദിഖീ സാലിഹെ ചുമ്മാ ഭീഷണിപ്പെടുത്താൻ എപ്പോഴാ അദാബ് വരുന്നതെന്ന് പറ എപ്പോഴാ ശിക്ഷ വരുന്നതെന്ന് പറ ഞങ്ങൾ നശിക്കൂല പാറക്കെട്ടിന്റെ ഉള്ളിലാ മഴ പെയ്താ ഞങ്ങളുടെ വീടിനൊന്നും സംഭവിക്കില്ല സഹോദരങ്ങളെ പറച്ചറപ്പ് എന്ത് ചെയ്തെന്നറിയോ സമയത്ത് ആകാശത്തിൽ ഇടിനാദം മുടങ്ങിയപ്പോ ആ ശബ്ദം താങ്ങാൻ കഴിയാതെ പാറക്കെട്ടിന്റെ ഉള്ളിലെ വീട്ടിലിരുന്നിട്ട് ആ ചെറ്റാക്ക് വന്ന് ചത്തുപോയി സമൂഹ ഗോത്രം ഒരൊറ്റ ഇടി വെട്ടി 160 Hz മുകളിലുള്ള ശബ്ദം ഒരാൾക്ക് താങ്ങാൻ പറ്റൂല അതിന് മുകളിലോട്ട് ശബ്ദം പോയാൽ അപ്പൊ അറ്റാക്ക് വന്ന് വീഴും ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ ആകാശത്തൊരു ഇടി വെട്ടി ഞങ്ങളെ അവ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച സമൂഹ ഗോത്രം പാറക്കെട്ടിന്റെ ഉള്ളിൽ ചത്ത ഈച്ചയെ പോലെ അവർ ഹൃദയസമരം വന്ന് ചത്തുപോയി എന്ന് വിശുദ്ധ തമൂദിന്റെ ഗോത്രം നീ മറന്നുപോയടാ എന്നിട്ടാണോ ഗൾഫിലെ പണം എന്റെ കയ്യിലിട്ട് കാട്ടിട്ടാട് പച്ച കൊണ്ട് എനിക്ക് കിട്ടും ഞാൻ മരിക്കില്ല എന്ന് കരുതി നീ ഈ ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ രണ്ട് വഴി കാണിച്ചിട്ട് തെച്ചിന്റെ വഴി കൂടെ എടാ നീ മണ്ടനല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ഇതാണ് ഭൂമി ഒത്തിരി പേര് ചത്തിട്ടുണ്ട് ഒത്തിരി പേര് ഇതിനേക്കാൾ വെല്ലുവിളിച്ചവരെവിടെ അവരൊക്കെ ചത്തുപോയി എവിടെയാണ് മൂസാനിന്റെ അമ്മാന്ന് ചോദിച്ചു ഫിറൗൻ ആ സമയത്ത് മൂസാൻ പറഞ്ഞ അല്ലത് യുനദ്ദിലുൽ ഖൈസ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാ എന്റെ അല്ലാഹ് അപ്പൊ പൊട്ടിച്ചിരിച്ചിട്ട് ഫിറൗൻ പറഞ്ഞു മൂസ എന്നാലും നിന്റെ അല്ലാഹ്ക്ക് മേലെ ഞാനാ നിന്റെ അല്ലാഹ്ക്ക് മഴ വർഷിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ട ഭൂമി ആരുടേതാ അനല്ലത് ഒരു ഭൂമി സ്ഥലാ എന്താ ഭൂമി ഫിറൗൻ പറഞ്ഞു മൂസ നിന്റെ അമ്മാനേക്കാൾ വലിയ ആളാരാ ഞാൻ നിന്റെ അള്ളാക്ക് മഴ വർഷിപ്പിക്കണമെങ്കിൽ മഴ പെയ്ത് വീഴാൻ ഭൂമി വേണ്ടേ ഭൂമി ആരുടേതാ ഏ നമ്മുടെ ചിന്ത എന്നാ മനുഷ്യന്മാരെ ഇതല്ലേ എന്റെ അല്ലേ അങ്ങനെ പറഞ്ഞ ആളാ ഫിറൗൻ മൂസാ
ഈ ഫറവോനെ ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടോ? അയാൾക്ക് വട്ടൊന്നുമില്ല, അയാൾക്ക് അഹങ്കാരം വരും. അള്ളാഹു അലീനെ കാക്കട്ടെ. ഒരിടത്തും എത്തിയില്ല, ഒന്നൊന്നും വിഷയം ഒന്നും തീർക്കാം. അള്ളാഹു തോന്നിക്കുന്നില്ല, വിട്ടുപോയി. ഇങ്ങോട്ട് 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 നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ചത്തുപോയി. ആ ഫറവോന് ചത്തു ചങ്കടതി മുങ്ങിയപ്പോ, ആ ഫറവോൻ ചത്തു ചങ്കടതി മുങ്ങിയപ്പോ, അവസാനം ചെങ്കടലിന്റെ ഉപ്പുവെള്ളം വന്ന് അണ്ണാഹിലേക്ക് തൊട്ടപ്പോ ഈ ഫിറഔനും പറഞ്ഞു പോയില്ലേ, അല്ലാഹുവേ ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായീൽ വിശ്വസിച്ച അല്ലാഹാണ് ഞാനും വിശ്വസിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹാണ് പറഞ്ഞിട്ട് ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും ഒരു ദിവസം നിന ഓർമ്മയുണ്ടാകും. നീ മരിക്കേണ്ടവനല്ലേ? നീ ആരാ? നീ ആരാ? നാളെ നീ മരിക്കുന്നവനല്ലേ? പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നീന്ന് കാട്ടം ചുമന്നോരു കൊട്ട, അറുഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറഞ്ഞുടൽ കണ്ട് ബഹുമാനം പൊട്ട. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നീന്ന് കാട്ടം ചുമന്നോരു കൊട്ട. അള്ള ചോദിക്കട, നെഞ്ചും പിരിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോ നീ ആരടാ മോനെ? നാളെ മരിക്കുന്നവനല്ലേ? അല്ലേ? നാളെ മരിക്കണ്ടവനല്ലേ? നാളെ മരിക്കണ്ടവനല്ലേ? എടാ നീ ആരാ? നെഞ്ചു പിരിച്ചെടുക്കുമ്പോ നീ ആരടാ മോനെ? നിങ്ങളെ അല്ല കേട്ടാ, രണ്ടു ദിവസം കൂടെ എനിക്കോടെ നിൽക്കണം. നിങ്ങളെ അല്ല, ചുജായി ചോദിച്ച വാക്യാ പറഞ്ഞു. എടാ പൊട്ട, പൊട്ടാന്നാ വിളിക്കുന്നത്. എടാ പൊട്ട, അത് പഴയ ഭാഷ പൊട്ടാന്ന് ലഭനല്ലോ. പാ പറയും, പാ ചില ആളുകൾ പാ പറയും. ലക്ഷദ്വീപിൽ പാ പറയില്ല, പായ പറയും. ഞാൻ ലക്ഷദ്വീപിൽ വന്നു പോയി, ഒരു കുട്ടി വരിക, ഞാൻ ചോദിച്ചു മോനെ അവിടെ പോയി സ്കൂളിൽ പോയി ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു. എന്താ ഭക്ഷണത്തിന് കറി? അപ്പൻ പറഞ്ഞു ഫയറുകൾ പുളുങ്ങിയത്, ഫയർ പുളുങ്ങിയത്. അവിടെ പായ പറയും, പാ പറയില്ല, ഫയർ പുളിങ്ങിയെന്ന് പറയില്ല. എടാ പൊട്ട, നീ ആരാ? അല്ല പറയുന്നു ചുജായിയുടെ പൊട്ടാ, നീ മുന്തുള്ളി പിഞ്ചോര കട്ട. എടാ മോനെ, അള്ളാഹു നിന്നെ സിദ്ധിച്ചത് അത്രമല്ല സാധനത്തിൽ നിന്നുമല്ല. ആര് കണ്ടാലും തൊടാനറയ്ക്കുന്ന ഒരു ഇന്ദ്രിയത്തുള്ളി നല്ലതാണ് നിന്നെ സിദ്ധിച്ചത്. നിന്നെ സിദ്ധിച്ച അത്ര വലിയ കാര്യത്തിൽ നിന്നുമല്ല. ഇപ്പൊ നീ ഇങ്ങനെ നെഞ്ചിൽ വെച്ചെടുക്കുമ്പോ ഇപ്പൊ നീ ആരാ? പിന്നീന്ന് കാശ്ന തുമ്പോര് കൊട്ട. ഇത്രയും വലിയ കമ്മീഷൻ ശാളൊക്കെ എന്റെ ആരെയാ പറയണേ? ഇട്ടിട്ട് വലിയ പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഇതിന്റെ ഉള്ളിൽ നീ ആരാ? നീ വേറും ഒരു ഒരു ഒരുമാതിരി. നീ ആരാ? കുറെ കാശ് കൊണ്ടുവന്നുകൊണ്ട് നടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് കഴിക്കുക, കാന വീന സോന ഭഗ്ന. അതിനപ്പുറത്തേക്ക് ഇപ്പൊ നീ ആരാ? ഇത്ര വലിയ ഭക്ഷണമൊക്കെ ഇത്രയൊക്കെ വസ്ത്രം ഇട്ടിട്ട് നടന്നാലും ഇതിന്റെ ഉള്ളിന് നീ ആരാ? ഒരു ഓർക്കുക, ഖുർആൻ അവസാനിപ്പോരായ ഇന്ന് ഓർക്കുക. നാളെ എല്ലാവർക്കും ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ട അടിച്ചവസാനിപ്പിക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വീണ്ടും ചോദിക്കുന്നു, റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്നുടൽ കണ്ട് ബഹുമാനം പൊട്ട. മോനെ നിന്റെ ശരീരത്തിന്റെ റൂഹൊന്ന് പറഞ്ഞു പോയാൽ, ഈ ശരീരത്തിലെ ആത്മാവ് കൂട്ടിൽ നിന്ന് പറഞ്ഞു പോയാൽ, പിന്നെ വീടിന്റെ ഉമ്മറപ്പണിയിൽ മരത്തിൽ കിടത്തിയിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ച വെറുമൊരു മയ്യത്തല്ല നീ, പറനിന്നുടൽ കണ്ട് ബഹുമാനം പൊട്ട. നിന്റെ ശരീരത്തിന് പിന്നെന്ത് ബഹുമാനമാണുള്ളത്? ആരാണ് നിന്നെ ബഹുമാനിക്കുന്നത്? ഈ ബഹുമാനിച്ചവരെല്ലാം നാളെ നിന്നെ മണ്ണിന്റെ അടിയിൽ കുടിച്ചിടാൻ വേണ്ടി ധീതി കാണിക്കില്ലേ? ബഹുമാനപ്പെട്ട ശുജായി ചോദിക്കുകയാണ്, ഈ റൂഹന്ന് പോയി കഴിഞ്ഞ പിന്നെ നീ ആരാണ് മോനെ? ഇന്ന് ബഹ്റൈൻ വിമാനത്താവളത്തിൽ ഞാൻ വന്നിറങ്ങുമ്പോ ഈ സമസ്ത കേരള, ഈ സമസ്ത സുന്നീന മാറ്റത്തിന്റെ എത്രയോ പ്രവർത്തകരെന്നെ കാത്തുമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ കാത്തു നിന്നവർ തന്നെ നാളെ ജീവിതത്തിൽ എന്റെ ശരീരത്തിൽ നീ റൂഹന്ന് വിട പറഞ്ഞു പോയാൽ, കഴിഞ്ഞ ഫെബ്രുവരി 14 ഞാൻ ഇവിടെ വരേണ്ടതാണ്. പിന്നീട് പല പ്രാവശ്യം ഡേറ്റ് കൊടുത്തിട്ട് ഡേറ്റ് മാറ്റി മാറ്റി കൊടുത്തു. കാരണം എന്താ? അഹമ്മദ് കബീർ ബാക്കലിക്ക് വല്ലാത്ത തിരക്കാണ്. സ്വാഗത പ്രഭാഷകം പറഞ്ഞല്ലോ, ഒടുക്കത്തെ തിരക്കാണ്. എന്താ തിരക്കെന്നറിയോ? അഹമ്മദ് കബീറിന്റെ നാവിനിപ്പം വല്ലാത്ത മിടുക്കുണ്ട്. അതുകൊണ്ടാണ് അഹമ്മദ് കബീർ ഇപ്പോഴും വല്ലാത്ത തിരക്കില്ലട്. ഈ നാവിന്റെ മിടുക്ക് അവസാനിക്കും. ഈ നാവിനെ വെള്ളം വറ്റിയിട്ട് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഞാൻ കിടക്കുമോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും എന്റെ മയ്യത്തിൽ കിടന്ന് കെട്ടിപ്പിടിക്കുമോ? ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമോ 2 കവിളിന് മാറി മാറി മുത്തം തന്ന് എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് ചോദിച്ച് കാത്തിരിക്കുന്ന എന്റെ മക്കളുടെ മുമ്പിലേക്ക് 3 വെള്ളത്തുണിയിൽ
നിനക്ക് കാത്തിരിക്കുന്ന പിതാവിന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പൊന്നുമക്കളെന്ന് പൊട്ടിക്കരയുമ്പോ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിരുത്തരവ് ചെയ്യാതന്ന് നീ കിടക്കുന്നേ, മുഖത്തിട്ട മുണ്ടും ചിലർ വന്നുയർത്തുന്നേ, കൈകെട്ടി മിണ്ടാറെന്ന് നീ കിടക്കുന്നേ. എന്റെ ചെറുപ്പക്കാര മനസ്സിലെ ബോധമില്ല, എന്റെ മക്കൾ വന്നെന്നെ വിളിക്കുന്നുണ്ട്, ഉപ്പാന്ന് വിളിക്കുമ്പോ പനാദാക്കൽ ഹജീ പനാദാക്കൽ ഹബീബ് ഫലം തുജിപ്പോറബു കവി തുനിയാ ശരീ നിന്റെ മക്കൾ വിളിച്ച എത്രയും പെട്ടെന്ന് നീ മറുപടി കൊടുക്കുന്നവനല്ലേ. പ്രവാസികളെ ഞാൻ പറഞ്ഞപ്പോ പലരുടെയും മൊബൈലിൽ നിന്ന് സൈലന്റ് ആണ്, പലരുടെയും മൊബൈൽ ഓഫ് ആണ്. വലുത് കഴിഞ്ഞാലുടനെ പെട്ടെന്ന് നോക്കുന്ന ആദ്യത്തെ സംഭവം ഏടാ, മൊബൈല് തുറന്നിട്ട് നോക്കും. ഞാൻ നിന്റെ മൊബൈൽ ഫോൺ തുറന്നിട്ട് നോക്കും, വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ, മക്കൾ വിളിച്ചിട്ടുണ്ടോ. സാധാരണ വിളിക്കുന്ന സമയമല്ലേ, കണ്ടാലും മൂന്ന് മിസ് കോൾ ഉണ്ട്. നേരെ പൊന്നുമക്കളെ വിളിച്ചതെന്തിനാ? ഇതാണ് ശരീവുല്ലിജാബത്ത്. നമ്മുടെ മക്കൾ വിളിച്ച, ഭാര്യ വിളിച്ച, ഉമ്മ വിളിച്ച, സഹോദരങ്ങൾ വിളിച്ച, എത്രയും പെട്ടെന്ന് നമ്മൾ മറുപടി കൊടുക്കുന്ന നമ്മൾ. എന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചിട്ടെന്റെ പൊന്നുമക്കൾ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ മക്കളോട് എനിക്ക് പറയാം, അങ്ങനെ എന്റെ മക്കളെ മക്കളെ കരയേണ്ടടാ, നിങ്ങളുടെ ഉപ്പാക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് സ്വർഗമുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് റോഹുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് റിഹാറുള്ളത്. എന്റെ മയ്യത്തെ കട്ടിന് വീട്ടിൽ നിന്ന് തന്നെ എടുക്കുമ്പോ ആ സമയത്തെന്റെ ഭാര്യ മക്കളും പിന്നിൽ നിന്ന് പൊട്ടിക്കരയുമ്പോ ആ മക്കളോട് എനിക്ക് പറയാൻ കഴിയേണ്ട മക്കളെ മക്കളെ അസിറുമേ തിരുമിലേ മേരേ ദോസ്തോ ബസ് ഗൈ ഏ മക്കാം ആഖരി ആഖരി അസിറുമേ തിരുമിലേ. പൊന്നു മക്കളെ ഉപ്പ പോവുകയാണ്, ഉമ്മ പോവുകയാണ്, മക്കളെ ഞാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മറന്നു വന്നെനിക്കറിയില്ല, പകരനല്ലേ കുറെ മാസങ്ങൾക്ക് മുമ്പ് വല്ലാത്ത തണുപ്പ് വരുമ്പോ പാതിരാ സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് തണുപ്പ് മാറ്റാൻ വിറക് കൊള്ളിക്ക് തീ കൊടുത്തിയിട്ട് കിടന്നതാണ്. രാവിലെ എഴുന്നേക്കുമ്പോ വിറക് കൊള്ളികളെ പോലെ കത്തിക്കരിഞ്ഞ് ചാമ്പലായില്ലേ, ഭാര്യയേറെ സ്നേഹിച്ച മക്കളേറെ സ്നേഹിച്ച ഭർത്താവല്ലയോ, ഉമ്മയുടെ പൊന്നുമോനല്ലയോ. രാവിലെ കഥക് തുറന്ന് നോക്കുമ്പോ വിറക് കൊള്ളിയുടെ എണ്ണം കൂടി രണ്ട് പാവങ്ങളാണ്. ആ വിറക് കൊള്ളി തണുപ്പ് മാറ്റാ കൂട്ടിവെച്ച വിറകൊള്ളിയുടെ ഇളിയിൽ കത്തിക്കരിഞ്ഞ് വിറക് കെട്ടകളെ പോലെ ആയി മാറിയത്. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഇവിടെ നിന്ന് മൃതദേഹം ഇവിടുത്തെ പ്രവർത്തകര്, കെ എം സി സിയുടെ പ്രവർത്തകര്, ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകര് മൃതദേഹം ഫ്ലൈറ്റിലെത്തിച്ച് നാട്ടിലെത്തുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഉപ്പാനെ കാത്തിരിക്കുന്ന മക്കളുടെ മുമ്പില് മക്കളുടെ മുമ്പില് മുഖത്തിട്ട മുണ്ടും ചിലർ വന്നുയർത്തുന്നേ, കൈകെട്ടി മിണ്ടാതെന്ന് നീ കിടക്കുന്നേ. മുത്തം കൊടുത്ത യാത്ര പറഞ്ഞപ്പോ മുത്തം കൊടുത്ത ഉപ്പാന്റെ കവിള് കരിഞ്ഞ് തർപ്പണമാവുമ്പോ എവിടെയാണ് മുത്തം കൊടുത്ത കവിളറിയാതെ മക്കൾ കരയുമ്പോ എന്തേ സഹോദരങ്ങളെ ചിന്തിക്കുന്നില്ല, നാളെ മരണം വരുമെന്നോർക്കണ്ടേ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കല് അതുകൊണ്ട് ഈ ഭൂമിയിലാണ് ജീവിക്കേണ്ടത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് സാബി പറഞ്ഞുയാസൂലല്ലാ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട് നബിയെ, പക്ഷേ കഴിയുന്നില്ല നബിയെ. നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, ഇനി മദ്യപിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, ഇനി വ്യഭിചരിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, ഇനി പലിശ മേടിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വകല് കേൾക്കും ആഗ്രഹമുണ്ട്. പിന്നീട് വീട്ടിലെത്തുമ്പോ മാറി നബിയെ, നന്നാണൊരു മന്ത്രം പറഞ്ഞതാ നബിയെ, അല്ലാണ്ട് റസൂല് പറഞ്ഞ മന്ത്രം ഇന്നത്തെ സദസ്സിന് പറഞ്ഞിട്ട് വിരിയുകയാണ്. റസൂലുള്ള ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാവാൻ, അവന്റെ ഹൃദയം നന്നാവാൻ, വനപ്സിനു അമാസവാഹ നിന്റെ ഹൃദയം നന്നാവണം, ഒരൊറ്റ മരുന്നേയുള്ളൂ. പഴമല്ലി ആഹിറത്തിക്ക ചെയ്യുന്നതെല്ലാം പരലോകത്തിന് വേണ്ടി ചെയ്യേ. നാളെ നീ മരിക്കുമെന്ന് ഉറപ്പിക്ക്, നാളെ ഞാൻ മരിക്കും, നാളെ ഞാൻ മരിക്കും. ഇതെന്റെ അവസാനത്തെ വേളാണ്, നാളെ രാവിലെ ഞാൻ ഉണ്ടാവില്ലെന്ന് കരുത്. ഇന്നത്തെ ദിവസം ജീവിതത്തിന് മാറ്റമുണ്ടാവും. നാളെ ആരുണ്ട്? ആസിഫലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റാകുമെന്ന് ആരാണ് കരുതിയത്?
ബേനസീർ മരിച്ചത് കൊണ്ടല്ലേ. ആരാ ബേനസീർ? ആരാ ബേനസീർ? ആരാ? പാകിസ്ഥാന്റെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ 10 ദിവസം കഴിഞ്ഞാൽ പാകിസ്ഥാന് പ്രസിഡന്റ് പദം ഈ പെണ്ണിന്റെ കയ്യിലാണെന്ന് പത്രങ്ങൾ എഴുതിയതല്ലേ. ആരാ ബേനസീർ? ആരാ? ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ് കിഴക്കിന്റെ സുന്ദരി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആരാ ബേനസീർ? ആരാ? ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ് കിഴക്കിന്റെ സുന്ദരി. ദയാന കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഇത്രയും പാടിപ്പുകറ്റ സൗന്ദര്യമുള്ള ഒരു പെണ്ണ് അധികാരത്തിൽ ഇരുന്നിട്ടില്ല. കിഴക്കിന്റെ സുന്ദരിയല്ലേ? 10 ദിവസം കഴിഞ്ഞാൽ പ്രസിഡന്റ് ആവണ്ടല്ലേ. 6:45 റാവൽപിണ്ടിയിലെ പൊതുതെരഞ്ഞെടുപ്പ് യോഗത്തിൽ ബേനസീറിനെ ചിതറിത്തെറിക്കുമ്പോ 6:45 6:42 മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ബുള്ളറ്റ് പ്രൂഫ് കാറില്, മരണം കടന്ന് വരാത്ത കാറില്, അസ്രായീൽ വരാത്ത കാറില്, ബുള്ളറ്റ് പ്രൂഫ് കാറില്, മലയാളത്തിന്റെ സാഹിത്യകാരൻ എന്തി പറഞ്ഞത് പോലെ രംഗബോധമില്ലാത്ത കോമാളി, രംഗബോധമില്ലാത്ത കോമാളി മരണം, ആ മരണം കടന്ന് വരാത്ത ബുള്ളറ്റ് പ്രൂഫ് കാറിലിരുന്നിട്ട് മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ബ്യൂട്ടി കിറ്റ് വാങ്ങിച്ച് ചുണ്ടിലെ ദൃഷ്ടിക്ക് തേക്കുന്ന ബേനസീറിന്റെ ചിത്രം BBC അതേപടി ലൈവായിട്ട് കാണിച്ചതാ. മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ലിപ്തിക്കടച്ച് ചുണ്ടിൽ തേക്കുന്ന ബേനസീർ അറിഞ്ഞില്ലല്ലോ 3 മിനിറ്റ് കഴിഞ്ഞാൽ 60 കഷണമായിട്ട് എന്റെ ശരീരം ചിതറിത്തെറിക്കുമെന്ന്. 6:45 ഏഷ്യൻ രാജ്യങ്ങളിൽ മകരിവിന്റെ വാങ്ങ് മുടങ്ങി. അന്നത്തെ മകരിവ് അവള് നിസ്കരിച്ചോന്നറിയില്ല. 65 കഷണങ്ങളായി ചിതറിത്തെറിക്കുമ്പോ സഹോദരങ്ങളെ പല സ്വപ്നങ്ങളുമായിട്ട് ഉറങ്ങാൻ പോവുകയാ. രാവിലെ എഴുന്നേക്കുമെന്നറിയില്ലല്ലോ. നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. കൊണ്ട വരടുന്നുണ്ടെങ്കിൽ നനയ്ക്കല്ല, നാം ഇന്ന് നാരായ മുനകളല്ല. പലരെയും നോവിച്ച നാവ്, പലരെയും ആക്രമിച്ച നാവ്, ചിലരെയും ആക്രമിച്ച നാവ്, ആ നാവ് നനയ്ക്കാൻ കഴിയാതെ തൊണ്ടക്കുടിയിലല്ലേ. സഹോദരങ്ങളെ, കരിന്തിരി പോലെ കത്തിയമരുമ്പോ, കരിയില പോലെ പാറിപ്പറക്കുമ്പോ അതിനു മുമ്പേ ജീവിക്കുക, ചെയ്യുന്നതെല്ലാം നന്മയാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം വന്ന് സലാത്ത് ചൊല്ലി ഈ ദുആയുടെ സദസ്സ് പിരിയുകയാണ് അതിനു മുമ്പ്. സംഘാടകരോട് പരമാവധി സഹകരിക്കുക. ഒരു ബക്കറ്റുമായിട്ട് അവർ മുമ്പിലേക്ക് വരും. നാളത്തേക്ക് വേണ്ടി, നാളെ രാവിലെ ഞാൻ ഉണ്ടാവില്ല, ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സദക്കയാണ് എന്ന് കരുതി ചെയ്യുക. സഹോദരങ്ങളെ, നന്നായി മരിക്കാൻ, നന്നായി മരിക്കാൻ, നന്നായി മരിക്കാൻ. നമ്മുടെ ഭാര്യയും മക്കളും കരയുമ്പോ ഉച്ചനഹനാക്കൻ. സാധാരണ ഞാൻ മരിച്ചിട്ടാണ്, ഞാൻ കുളിച്ചിട്ടാണ് വസ്ത്രം മാറ്റുന്നത്. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ വസ്ത്രം മാറ്റിക്കളഞ്ഞു. കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ വസ്ത്രം മാറ്റി. എന്റെ ഭാര്യ മക്കളും എന്നെ കരയുകയാണ്. ആളുകൾ വന്ന് മുഖത്തിട്ട് മുണ്ട് മാറ്റുമ്പോ ചുമരകെ മൂമിൻ പാത്തുകോയം ചുമരകെ മൂമിൻ തപസും. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടെ മരിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യണം? ഇൻഷാല്ലാ നാളെ 8:30 വീണ്ടും നമ്മൾ തുടങ്ങും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റേക്ക്. ഇൻഷാല്ലാ ഈ സംഘാടകർ എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കട്ടെ. നമ്മുടെ സദസ്സ് അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല കബൂലിയത്തിന്റെ സദസ്സാണ്. ഈവരെന്ന എല്ലാവരും സലാത്തിനും ഇത്രയും നേരം എല്ലാവരും അവരെ ഒരാൾ പോലും ഒഴിവാക്കരുത്. അവരുടെ മുറാദുകൾ മനസ്സിൽ വെച്ച് അൽഹംദുലില്ലാഹ് സദക്കകളിൽ സദസ്സിന് നൽകുക. നാളെ ഇൻഷാല്ലാഹ് കൃത്യം ഇതിന്റെ ബാക്കി. ഇപ്പൊ മരണം വരെ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, നാളെ മരിക്കുമെന്നുള്ള ചിന്തയോടെ ജീവിക്കണം. ഇനി മരിച്ചത് മുതലുള്ള നാളെ പരലോകം അഹിസറ എവിടെയാണ്, എങ്ങനെയാണ് ഇൻഷാല്ലാഹ് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അഅദാ റമില തറാ വസല്ലമ സല്ലല്ലാഹു മലീഹ ബീബു സിമാ മുഹമ്മദ് യൗമൽ ഹവാനി ബിഹി തഗസ്സമ സല്ലല്ലാഹു ബൈനൽ വലാലി ജനാ മുഹമ്മദ് ബദറിൽ
എല്ലാവരും സലാത്തോടുകൂടി സദഖകൾ കാര്യമായി കൊടുക്കും. അള്ളാഹു ആഗ്രഹങ്ങൾ സ്വീകരിപ്പിച്ചു നൽകുമാറാകട്ടെ. ജദാണി മുഹമ്മദ് സ്വീകരിക്കുമാറാകട്ടെ. നാളെ 8:30 തുടങ്ങി ഇൻഷാ 10:30 അവസാനിക്കുന്നാൽ ജോലിക്കൊക്കെ പോകേണ്ടതുള്ളതുകൊണ്ട് പരമാവധി നേരത്തെ എത്തുക. ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം അതോടൊപ്പം വരുന്ന ഈ വരുന്ന ഏപ്രിൽ 20, 21 തീയതികളിൽ എന്റെ ഖുർആൻ വാർഷിക പ്രഭാഷണം ആലുവയിൽ വെച്ച് നടക്കുന്നത് ഈസാനബിയുടെ 2-ാം പരവ് എന്ന വിഷയം. 21-ാം തീയതി ഇൻഷാ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. ഉബ്ബു റസൂല് പ്രഭാഷണം പെരുന്തൽമണ്ണ സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് നടന്നത്. അദീബിന്റെ നാട്ടിലാണ്. 1.5 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു. 10 ലക്ഷം സലാത്തു വലിയ നിമാസ് ചെയ്തു. ധാരാളം ആളുകളുടെ മുറാദുകൾ ഹാസിലായി. ഏപ്രിൽ 21-ാം തീയതി ഇൻഷാ 1 ലക്ഷം യാസീൻ മോദി ഉണ്ടാകുന്നുണ്ട്. ആയിസീരുന്ന 1 ലക്ഷം യാസീൻ പങ്കെടുക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ഇൻഷാ പരമാവധി നാട്ടിലുള്ളവരൊക്കെ പങ്കെടുക്കുക. നാളെ വരുമ്പോൾ ഒരു നല്ല സദസ്സുകളുമായിട്ട് ഒരു അള്ളാഹു സ്വീകരിക്കുന്നു. أشرك البدر علينا فاغتفت منه البدور مثل حسنك ما رأينا تدو يا بدر السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم سلام عند الشمس عند بدر عند نور فوق نوري عند إيسير وقالي عند مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي إن قلب النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم سلام അള്ളാഹു സുബ്ഹാനഹു വതആല സ്വലാത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നാളെ എല്ലാവരും ജോലിയൊക്കെ ഉണ്ടാവും. എന്നാലും ഇതിന്റെ ബാക്കി കേട്ട് ഇൻഷാല്ലാ നാളെയാണ് പരലോകവും ഭൂമിയിലൊക്കെയാണോ ആകാശത്തൊക്കെയാണോ എന്നൊക്കെ നമുക്ക് സംശയം. ഈ ലോകം ഖുർആൻ വിളിച്ചത് പഠിക്കാത്ത കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഓർത്തെടുക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും എട്ടരയ്ക്ക് എന്റെ പരമാവധി എത്തുന്ന നേരത്തെ അവസാനിപ്പിക്കാൻ കഴിയും. ഒരേ സഹോദരൻ ഇൻഷാല്ലാ നാളെ വരുമ്പോൾ ഇതേപോലെ ദുആ ചെയ്യേണ്ട ആളുകളൊക്കെ ഒന്ന് എഴുതി തന്നാൽ ദുആ ചെയ്യാം. ഭാര്യ സീനത്തെ 2 വൃത്തിയും തകരാറായി 6 മാസമായി ഡയാലിസിസ് ചെയ്ത് കിടക്കുകയാണ്. വൃത്തി മാറ്റിവെക്കാനുള്ള ശ്രമത്തിലാണ്. ദുആ ചെയ്യാൻ വേണ്ടി ഭർത്താവ് ക്രിസ്തീയ തൊഴിലാളിയാണ്. അഷറഫ് ഇല്ലാപ്പള്ളി സമസ്തയുടെ ഉഷാബറ മെമ്പർ ഇല്ലാപ്പള്ളി ബ്രൈസ് അതിന്റെ ചെറുവരുവകൾ കൂടിയാണ്. അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്തിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുന്നു. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين അർഹമ റഹീമായ അല്ലാഹുവേ പരമ ദയാലുവായ തമ്പുരാനേ അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ് പാപിനേലിനം പാപരഹിതമാക്കണേ തമ്പുരാനേ പൈശാചിക ദുർബോധനത്തെ ഞങ്ങൾ ആരെയും നീ പിടുത്തല്ലേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി ആ പാപങ്ങളുടെ നേരെ നാളെ പരലോകത്തെ ശിക്ഷിക്കപ്പെടുന്നൊരവസ്ഥ വരുത്തല്ല തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാഹുവേ ആ അരളി മണ്ണിന്റെ ഉള്ളിൽ കടിയുന്ന എത്രയെത്രയോ ആളുകളുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ചവരും സഹകരിച്ചവരും ഞങ്ങളേറെ കടമപ്പെട്ടവരൊക്കെ കബറിന്റെ ഉള്ളിലുണ്ട്
അവരെ കബറിന്റെ അവസ്ഥ നീ നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ, നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നീ ശിവ നൽകണേ അല്ലാ. രണ്ടു വൃക്കയും തകരാറിലായി. ആറുമാസമായിടയാലി ശിശു ചെയ്ത് വൃക്ക മാറ്റി വെക്കാനുള്ള ശ്രമത്തിലൊരു സഹോദരി, 32 വയസ്സുള്ള സീന തന്ന സഹോദരി, അല്ലാഹുവേ നീ പൂർണ്ണ ശിവ നൽകണേ അല്ലാ, നീ പൂർണ്ണ ശിവ നൽകണേ അല്ലാ, നീ പൂർണ്ണ ശിവ നൽകണേ അല്ലാ. മാരകമായ വൃക്കരോഗം ബാധിച്ച ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നീ അതെല്ലാം ശിവയാക്കണേ തമ്പുരാനെ. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. മരിക്കുന്നതുവരെ ഞങ്ങളിൽ ആർക്കും നീ അങ്ങനെ ഒരു രോഗം വരുത്തല്ലേ തമ്പുരാനെ. നീ തന്ന ആരോഗ്യം ഞങ്ങൾക്ക് നീ നിലനിർത്തിത്തരണേ അല്ലാ. പഠിച്ചവരെ നിലനിർത്തിത്തരണേ തമ്പുരാനെ. അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യം നീ ഞങ്ങൾക്ക് നിലനിർത്തിത്തരണേ അല്ലാ. മരിക്കുന്നതുവരെ അല്ലാഹുവേ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി